الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان مولا سهودر ماري سهودر ماري الإنسان والإسلام منشرهم إسلام അള്ളാഹു സുബ്ഹാനഹു വതആല കിതാബുകളിലൂടെ വളരെ വിശദമായി ചർച്ച ചെയ്തു തന്ന രണ്ട് വിഷയങ്ങളാണത്. ഒന്ന് മനുഷ്യൻ, മറ്റേത് ഇസ്ലാം. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ച് സമൂഹത്തെ അള്ളാഹു തആല ബോധിപ്പിച്ചു കൊടുത്തത് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. 313 മുർസലുകളെ നിയോഗിച്ചത്, 4 കിതാബുകൾ ഇറക്കിയത്, ഒരുപാട് ഏടുകൾ ഇറക്കിയത്. ഈ രണ്ട് വിഷയം മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒന്നാമത്തെ വിഷയം അല്ല ഇൻസാൻ, മനുഷ്യൻ. എന്താണ് ഈ മനുഷ്യൻ? ആരെ സംബന്ധിച്ചാണ് മനുഷ്യൻ എന്ന് പറയുന്നത്? അതിനെ സംബന്ധിച്ചൊക്കെ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ എന്താണെന്നറിയാത്ത ഒരു സമൂഹത്തിന് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായി മതങ്ങളോ ഇസങ്ങളോ ചർച്ച ചെയ്യാറില്ല. കാരണം മതങ്ങൾക്കും ഇസങ്ങൾക്കും മനുഷ്യനെ സംബന്ധിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. മതങ്ങളും ഇസങ്ങളും നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് കൂടുതലൊന്നും അവർക്ക് അറിയേണ്ടതില്ല. ഭൂലോകത്ത് മനുഷ്യന് ഉത്ബോധനം നടത്തുന്നതിന് രണ്ട് മൂന്ന് വ്യവസ്ഥിതികളാണ് കാലാകാലമായി എല്ലാം ആധികാരികമായി ഉള്ളത്. ഒന്ന്, മതങ്ങൾ. രണ്ടാമത്തത് ഇസങ്ങൾ. മൂന്നാമത്തത് ഇസ്ലാം. ദീനുൽ ഇസ്ലാമിനെ മതങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മധ്യനൂറ്റാണ്ടിന് ശേഷം, മധ്യകാലഘട്ടങ്ങൾക്ക് ശേഷം ഓറിയന്റലിസ്റ്റുകൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ മതങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അതിൽ വിജയിച്ചിട്ടുണ്ട് അവർ. ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ആദ്യമായി അവർ
ഉപയോഗിച്ചത് ഇസ്ലാം ഒരു മതമാണ് എന്ന് വരുത്തി തീർക്കാനാണ്. ഇസ്ലാം ഒരു മതമാണ് എങ്കിൽ മറ്റുള്ളതിനെ മതങ്ങൾ എന്ന് പറയുന്നത് അപഹാസ്യമാണ്. ദീനുൽ ഇസ്ലാമിനെ മതത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ മതങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ചരിത്രകാരന്മാർക്കറിയാം. മതങ്ങൾ ഏതുപോലെ, ഏതാണ്ട് ഒരു 50,000 കൊല്ലം പഴക്കമുള്ള ദ്രാവിഡ മതം പോലെ, ഒരു 6,000 കൊല്ലം പഴക്കമുള്ള ആര്യമതം പോലെ, 4,000 കൊല്ലം പഴക്കമുള്ള ജൂതമതം പോലെ, ഒരു 2,000 കൊല്ലം പഴക്കമുള്ള ക്രിസ്തുമതം പോലെ, 1,400 കൊല്ലം, ഏതാണ്ട് 1,350 കൊല്ലം പഴക്കമുള്ള ഷീഈ മതം പോലെ. ഒരുപക്ഷെ ഞാൻ ഷീഈ മതം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പുതുമ തോന്നിയേക്കാം. അതെ, മതങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പഠനം നമുക്കില്ലാത്തതുകൊണ്ടാണത്. അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു നിയോഗിക്കുന്ന മുർസലുകളുടെ റിസാലത്തും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ശരീഅത്തും അവ രണ്ടും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിൻകാലത്ത് മതങ്ങളുണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തും ശരീഅത്തും പിറകെ വന്ന മൗലാനമാരും ഷെയ്ഖുനമാരും കൈകടത്തൽ നടത്തിക്കൊണ്ടാണ് ദ്രാവിഡ മതമുണ്ടാക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെയും ശരീഅത്തിനെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആര്യമതമുണ്ടാകുന്നത്. എന്നുവെച്ചാൽ രണ്ട് മതക്കാരുടെയും അടിസ്ഥാനം ഇബ്രാഹിമി റിസാലത്തും ഇബ്രാഹിമി ശരീഅത്തും അതേപോലെ തന്നെ നൂഹി റിസാലത്തും നൂഹി ശരീഅത്തും ആണ്. നൂഹ് നബി അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെയും നുബുവത്തിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് ജൂതമതം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഭാഗികമായി ജൂതസമൂഹം നൂഹ് നബിന്റെ റിസാലത്തിനെയും ശരീഅത്തിനെയും തന്നെയാണ് പരിഗണിക്കുന്നത്. മിക്ക കാര്യങ്ങളിലും അധിക കാര്യങ്ങളിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെയും ശരീഅത്തിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. ഇതെല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണ് അറിഞ്ഞത്? അഹ്ലുൽ കിതാബിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഖുർആനിന് ശേഷം ഒരു കിതാബ് ഇറങ്ങുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദി ശരീഅത്തിനെയും മുഹമ്മദി റിസാലത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് പുരോഹിതന്മാരുണ്ടാക്കിയ മതമാണ് ഷീഈ മതം. മേൽപ്പറയപ്പെട്ട മതങ്ങൾക്ക് തുല്യമായി മുഹമ്മദി റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ട് മുഹമ്മദി ശരീഅത്തിനെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഷീഈ മതം. അതൊരു മതമാണ്. അവര് മുസ്ലിമീങ്ങളെന്നോ മുഅ്മിനീങ്ങളെന്നോ മുവഹ്ഹിദുകളെന്നൊന്നും പരിചയപ്പെടുത്താൻ പറ്റുകയില്ല. അതിനും അപ്പുറത്താണ് ഇസ്ലാം. പിന്നെ ഇസങ്ങളാണ്, കമ്മ്യൂണിസം പോലെ, സോഷ്യലിസം പോലെ, ഫാസിസം പോലെ, സയണിസം പോലെ, നാസിസം പോലെ, സെക്യുലറിസം പോലെ ഇസങ്ങൾ. ഈ മതങ്ങളും ഇസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് വഴികളാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മതങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നതിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയ ബന്ധമുണ്ടാകണമെന്ന പുരോഹിതന്മാരുടെ ജൽപ്പനമാണ് മതങ്ങളിൽ അവസാനിച്ചത്. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. ആവശ്യ പൂർത്തീകരണത്തിന് അസ്ബാബുകളെ സംഘടിപ്പിക്കാൻ, വസ്തുക്കളെ, മെറ്റീരിയൽസ് സംഘടിപ്പിക്കാൻ ആത്മീയ ബന്ധമുണ്ടാകണമെന്ന് പുരോഹിതന്മാര് സാധാരണക്കാരനെ ബോധിപ്പിച്ചു. ആ സാധാരണക്കാരന്റെ വികലമായ ബലഹീനതയെ ഉപയോഗപ്പെടുത്താൻ പുരോഹിതന്മാരുണ്ടാക്കിയതാണ് മതം. വല്ലാഹി, മതങ്ങൾക്ക് ആകാശവുമായിട്ട് ബന്ധമില്ല. ആകാശത്തിന്റെ ഒരു സംവിധാനവുമായിട്ടും മതങ്ങൾക്ക് ബന്ധമില്ല. മതങ്ങൾക്ക് ബന്ധം ഈ ഭൂമിയിലെ അസ്ബാബുകളുമായിട്ടാണ്. അസ്ബാബുകളാവട്ടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. അപ്പൊ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ, ഞാൻ വിശദീകരിക്കാൻ നമുക്ക് സമയം അല്ലാഹു തന്നെങ്കിൽ ആഫിയത്തു. ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അസ്ബാബുകൾ ആവശ്യമാണ്, വസ്തുക്കൾ ആവശ്യമാണ്. വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാകണമെന്ന് പുരോഹിതന്മാര് സാധാരണക്കാരനെ ബോധിപ്പിച്ചു കൊടുത്തു.
എന്നിട്ട് ഈ സാധാരണക്കാരന്റെ വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും പൂർണമായി ഉപയോഗിച്ച് ശൈഖുനമാരും മൗലാനമാരും അഥവാ പുരോഹിതന്മാർ, ദ്രാവിഡ മതത്തിലും ശൈഖുനമാരും മൗലാനമാരും ഉണ്ടായിട്ടുണ്ട്, ആര്യമതത്തിലും ശൈഖുന മൗലാനമാരുണ്ടായിട്ടുണ്ട്. കാരണം അവരെല്ലാം ദീനുൽ ഇസ്ലാമിനെ പരിഗണിച്ചുകൊണ്ടാണ് മതങ്ങൾ ഉണ്ടായത്. ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തൊരു മതവും ലോകത്ത് നിലവിലില്ല. ഏതെങ്കിലും ഒരു റസൂലിന്റെ റിസാലത്തിനെയോ ആ റസൂലിന്റെ ശരീഅത്തിനെയോ അനുബന്ധമാക്കിക്കൊണ്ടല്ലാതെ ഒരു മതം ലോകത്തില്ല. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അസ്ബാബുകൾ വേണം, എല്ലാവർക്കും അറിയാം. അതെന്താണ് നമുക്ക് വിശദീകരിക്കാം. അസ്ബാബുകളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാകണം, അല്ലെങ്കിൽ അസ്ബാബുകൾ കിട്ടുകയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച സാധാരണക്കാരന്റെ മനസ്സിനെ പുരോഹിതന്മാര് നിർദ്ദേശിക്കുന്ന ആത്മീയ ശക്തികളുമായിട്ട് ബന്ധിപ്പിക്കുക. വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയ ശക്തികളെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിപ്പിക്കുക. അതിലൂടെ ഉണ്ടായതാണ് മതങ്ങൾ. അതുകൊണ്ട് തന്നെ മതങ്ങളുടെ സൃഷ്ടാക്കൾ ഇവരാണ്. ആര്? പുരോഹിതന്മാരാണ്. മതങ്ങളുടെ സൃഷ്ടാക്കൾ പുരോഹിതന്മാരാണ്. ഇസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം ഒന്നാണ്, ആവശ്യപൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് സമ്പത്തും ആരോഗ്യവും അനിവാര്യമാണ്. ആ സമ്പത്തിനെയും ആരോഗ്യത്തെയും ഉപയോഗിച്ചാൽ വസ്തുക്കൾ നിഷ്പ്രയാസം ലഭിക്കും എന്ന് സാധാരണക്കാരനെ വിശ്വസിപ്പിക്കുക. അതിലൂടെയാണ് ഇസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇസങ്ങൾക്ക് പുതിയ മുഖവും മതങ്ങൾക്ക് പഴയ മുഖവും കിട്ടിയത്. മതങ്ങൾ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഇസങ്ങൾ ഭൗതികതയിൽ വിശ്വസിക്കുകയാണ്. ഭൗതികതയ്ക്ക് ബന്ധം അൽ മാലു വൽ മുൽക്ക്, ഹെൽത്തും വെൽത്തും. ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരവും പണവും. അധികാരവും പണവും ഉണ്ടെങ്കിൽ ഏത് വസ്തുവും നിഷ്പ്രയാസം കരസ്ഥമാക്കാം എന്ന് സാധാരണക്കാരനെ പറഞ്ഞ് ബോധിപ്പിക്കുക. അപ്പൊ ഇസങ്ങൾക്കും പുരോഹിതന്മാരുണ്ടായിട്ടുണ്ട്, മൗലാനന്മാര്, ശൈഖുനമാര്. മാക്സിനെ പോലെ, എംഗൽസിനെ പോലെ, ലെനിനെ പോലെ, AMS നമ്പൂതിരിനെ പടി പോലെ, അൺമൂട്ടുപാടിനെ പോലെ, AKGയെ പോലെ, ഇവരൊക്കെ കമ്മ്യൂണിസം എന്ന മതത്തിന്റെ പുരോഹിതന്മാരാണ്. നമ്മുടെ വക പറഞ്ഞതല്ല, നമ്പൂതിരിപ്പാട് അത് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം ഒരു മതമാണ്, അതിന് ദൈവമില്ലെന്ന് മാത്രം. അതിന്റെ പരിശുദ്ധ ഗ്രന്ഥം ദാസ് ക്യാപിറ്റലാണ്. അതിന്റെ പരിശുദ്ധ പ്രവാചകന്മാർ മാക്സും എംഗൽസും ലെനിനും ആണ് എന്ന് പണ്ട് സദ്ദാം ഹുസൈന്റെ പതന കാലഘട്ടത്തില് ഈ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ സദ്ദാം ഹുസൈൻ ഒന്നിച്ചാണെന്നും പറഞ്ഞിട്ട് നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചതാണ്. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത് തിരിഞ്ഞൊന്നും വരില്ല. അപ്പൊ ഇസങ്ങൾ ഒരാദർശമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യപൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇസം. അതിന്റെ പ്രബോധകന്മാര്, ആചാര്യന്മാര് അത് ഉപയോഗിച്ച് രാജ്യം ഭരിക്കുന്നത് ഭരണകൂടങ്ങൾ. എല്ലാ കാലഘട്ടങ്ങളിലും പുരോഹിതന്മാരും ഭരണകൂടവുമാണ് സാധാരണക്കാരനെ നയിച്ചത്. ഭരണകൂടങ്ങളും പുരോഹിതന്മാരുമാണ് സാധാരണക്കാരെ നയിച്ചത്. അത് ഇസങ്ങൾക്കായാലും പുരോഹിതന്മാരുണ്ട്, ഇസങ്ങൾക്കായാലും പുരോഹിതന്മാരുണ്ട്, മതക്കാർക്കായാലും പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാരുടെ ജോലി സാധാരണക്കാരായ മനുഷ്യനെ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് അനിവാര്യമായും നമ്മൾ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് ബോധിപ്പിച്ചു കൊടുക്കലാണ് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തം. അത് മതപുരോഹിതന്മാര് ആ രീതിയിൽ ആത്മീയ ബന്ധമുണ്ടാക്കാൻ മെനക്കെടും. ഇസപുരോഹിതന്മാര് ആ രീതിയിൽ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി തീർക്കാൻ മെനക്കെടും. ഇത് ലോക ചരിത്രം കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുർസലുകളെ റസൂലായിട്ട് അയക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ ആധിപത്യം ലോകത്തുണ്ടായിട്ടുണ്ട്. കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ ആധിപത്യം. ഒരു ഭൗതികാധിപത്യം കൃത്യമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലല്ലാതെ അല്ലാഹു തആല റസൂലുകളെ നിയോഗിച്ചിട്ടില്ല. കൃത്യമായ ഭരണ സംവിധാനം ലോകത്ത് നിലനിൽക്കുന്ന കാലം, ആ ഭരണത്തിന്റെ കീഴിൽ സമ്പത്തിനും പട്ടാളത്തിനും പോലീസിനും നല്ല ശക്തിയുള്ള കാലം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്ത് ഒന്ന് പരിശോധിച്ചു നോക്കി. ആരിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനായത്? ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമി. ആരായിരുന്നു ഖൗമ്? വളരെ കൃത്യമായി ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടവും 5 ജാറങ്ങളെ വെച്ചുകൊണ്ട് സമൂഹത്തെ ആത്മീയ ബന്ധമുണ്ടാക്കാൻ മെനക്കെട്ട പുരോഹിതന്മാരും. ആ മഹശക്തിയുടെ മുമ്പിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ഖൗമ ആരാണെന്ന് നാം വിശദീകരിക്കണം. ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞ ഖൗമ ആരാണ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയക്കും അദാബുൻ അലീം.
ഭയങ്കരമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പായി നിങ്ങൾ ഉണരണം എന്ന് പറയാനാണ് നൂഹ് നബിയെ നിയോഗിച്ചത് എന്ന്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ഇറാഖിൽ നടന്ന അപകടകരമായ വസ്തുത എന്താണ് നാം പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് പരിശോധിക്കും. അതിശക്തമായ ഭരണകൂടമാണ് നംറൂദിന്റേത്. പുരോഹിതൻ ആസറാണ്. ആസറിന്റെ ജോലി സാധാരണക്കാരന്റെ മനസ്സിൽ ആത്മീയ ശക്തികളുമായിട്ടൊരു ബന്ധമുണ്ടാക്കി എടുക്കുക ആവശ്യ പൂർത്തീകരണത്തിന്. ആ ബന്ധം പൂർത്തിയാക്കി തരുന്നത് ആ നംറൂദാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പുരോഹിത ഭരണകൂട ബന്ധങ്ങളില്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ആസർ പുരോഹിതന്മാരുടെ നേതാവാണ്. നംറൂദ് ആവട്ടെ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഭരണാധികാരിയെ സാധാരണക്കാരനെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ജോലിയാണ് പുരോഹിതന്മാർക്ക്. ആ പുരോഹിത നേതൃത്വം കൊടുത്തത് ആസറാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം എടുക്കി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം ഫിറൗന്റെ കയ്യിലാണ് അതിശക്തമായ രാഷ്ട്രീയാധികാരം. സമ്പത്തും പോലീസും ഫിറൗന്റെ കയ്യിലാണ്. ആ ഫിറൗന്റെ സമൂഹത്തിൽ, ഫിറൗന്റെ ഭരണത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് ഇസ്രായേലി പുരോഹിതന്മാരാണ്. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അല്യസ ദുൽകിഫിൽ മുതലായ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിലൂടെ കടന്നു വന്ന് പിന്നീട് മൗലാനമാരെ കയ്യേറ്റം നടത്തി പുതിയ മതമുണ്ടാക്കി കൊടുത്ത് ആ മതത്തിന്റെ പുരോഹിതന്മാരാണ് ഫിറൗന്റെ ഭരണകൂടത്തിലേക്ക് ആളെ കൂട്ടി കൊടുക്കുന്ന പരിപാടി. പുരോഹിതന്മാർക്ക് എപ്പോഴും ഭരണകൂടത്തിന് ആളെ കൂട്ടി കൊടുക്കുന്ന പരിപാടിയാണ്. അതിലേക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി നിയോഗിക്കുന്നത്. അഷ്റഫുൽ ഖൽക്ക് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലടുക്കി. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്ന ആരിലേക്കാണ്? ഫലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട് പൂർവികന്മാരായ പ്രവാചകന്മാരുടെ ശരീഅത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഉലമാക്കൾ കടന്നു വരികയും മുശായിഖുകളും അതേപോലെ ശൈഖുലമാരും മൗലാനമാരും കടന്നു വന്ന് തൗറാത്തിനെ കൃത്യമായി ദുരുപയോഗപ്പെടുത്തി ആത്മീയ ബന്ധമുണ്ടാക്കി അന്നത്തെ ഫലസ്തീൻ ഭരണകൂടവുമായിട്ട് സാധാരണക്കാരനെ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ഇസ്രായേലി പുരോഹിതന്മാർക്കുണ്ടായത്. അവരിലേക്കാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം അടുക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത് നാല് വൻശക്തികൾ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തേക്കാണ്. ഒന്ന് ക്രൈസ്തവ നേതൃത്വത്തിൽ റോമൻ സാമ്രാജ്യം, രണ്ട് മജൂസി നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യം, മൂന്ന് ഷിർക്കി നേതൃത്വത്തിൽ ഹിജാസിയൻ സാമ്രാജ്യം, നാല് ജൂത സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഖൈബറിന്റെ ഖൈബറും പരിസരമുള്ള സ്ഥലങ്ങളും. ഇവര് നാല് പേരും അതിശക്തമായി സാധാരണക്കാരനെ മതവൽക്കരിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് മരിച്ചുപോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ ആത്മീയ ബന്ധമുണ്ടായിരിക്കണമെന്ന് നിർബന്ധിച്ച് ആ നിർബന്ധത്തിലൂടെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് ഭരണകൂടവുമായിട്ട് അടുപ്പിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്ക്. അവരിലേക്കാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത്. ഞാൻ ഇത് പറഞ്ഞു എന്തിനാണെന്നറിയുമോ? പ്രവാചകന്മാര് നിയോഗിക്കപ്പെടുന്നത് 0 പോയിന്റിലുള്ള ഒരവസ്ഥയിലേക്കല്ല. അതായത് സമൂഹം ഒന്നും തിരിയാതെ മരമണ്ടന്മാരായിട്ട് ജീവിക്കുമ്പോൾ ആ മരമണ്ടന്മാരെ ഉറക്കുന്ന വിളിച്ചിട്ട് ദാ അള്ള ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി വന്നതല്ല പ്രവാചകന്മാര്. 313 മുർസലുകളും മുസ്ലിമീങ്ങളിലേക്ക് വന്നവരാണ്. മുസ്ലിമീങ്ങളെ ഇസ്ലാമാക്കാൻ വേണ്ടി വന്നവരാണ്. വല്ലാഹി പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ അല്ലാതെ ഒരു റസൂല് വന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയില്ല. പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിലെ ആ മതത്തിനെ മാറ്റി മുസ്ലിമാക്കാൻ വന്നതാണ് റസൂലുകൾ എന്ന് തെളിയിക്കാൻ രേഖകൾ ചരിത്രത്തിലില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത് ആദമീ ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലേക്കാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത് നൂഹി ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലേക്കാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത് ഇബ്രാഹിമി ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലേക്കാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത് മൂസ ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലേക്കാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത് ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് ജീവിക്കുന്ന ഖുറൈശികളിലേക്കാണ്. ഒപ്പം നേരത്തെ പറയപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരുടെയും പിന്തുടർച്ചക്കാരായ മുസ്ലിമീങ്ങളിലേക്കാണ്. അബൂജഹൽ ഉത്ബത്ത് ശൈബത്തടക്കമുള്ള ഖുറൈശി സമൂഹത്തിന്റെ സ്ഥിതി എന്താ? അവരേത് മതക്കാരാണ്? ഇവിടുത്തെ ഷീഇ പണ്ഡിതന്മാര് അവര് ഹിന്ദുക്കളെ പോലെയാണ് എന്ന് കള്ളം പറയാറുണ്ട്. ഖുറൈശികൾ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയായിരുന്നോ? അത് ഖുറൈശികളെയും അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബത്തെയും പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്?
കുറേശി സമൂഹം ഈ ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദുക്കളെ പോലെ ആര്യമതക്കാരെ പോലെയോ ദ്രാവിഡ മതക്കാരെ പോലെയോ ആയിരുന്നോ കുറേശി സമൂഹം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാതെ വേറൊരു പ്രവാചകൻ ഇസ്മായിലി കുടുംബത്തിലുണ്ടോ? ഏതാണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 4000 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് അല്ലേ? ഈ 4000 കൊല്ലത്തിന്റെ ഇടയിൽ ഇസ്മായിലി കുടുംബത്തിൽ വേറെ നബിമാരോ റസൂലോ വന്നിട്ടുണ്ടോ? ഖുറൈശി സമൂഹം ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അബൂജഹൽ ഉത്തുമത്ത് ഷൈബത്തുമാര് അല്ലേ? അവരെങ്ങനെയാണ് ഹിന്ദുക്കളെ പോലെയാകുക? അവർ കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരായിരുന്നില്ലേ ഖുറൈശി സമൂഹം? അവരെങ്ങനെയാണ് ഹിന്ദുക്കളെ പോലെയാകുക? അവർ കൃത്യമായി ജനാബത്ത് കുളിക്കുന്നവരായിരുന്നില്ലേ? അവരെങ്ങനെയാണ് ഹിന്ദുക്കളെ പോലെയാകുക? അവർ കൃത്യമായി ദേഹശുദ്ധി വരുത്തുന്നവരും അവർ കൃത്യമായി ഹൈലി നിഫാസ് സ്ത്രീകൾക്കുണ്ടായാൽ അതിൽ ശുദ്ധിയാവാതെ അവർ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് പോകാറുണ്ടായിരുന്നല്ലോ. അതെല്ലാം അവർ ഇബ്രാഹിമി ശരീഅത്തനുസരിച്ചല്ലേ നിർവഹിച്ചുകൊണ്ടിരുന്നത്? ഖുറൈശികളെ നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാക്കാന സ്വലാത്തുഹും ഇന്ദൽ ബൈത്തി ഇല്ലാ മുഖാം വ തസ്ദിയ. അത് അബൂജഹലിന്റെ നിസ്കാരത്തെ പറ്റി പറഞ്ഞതല്ലേ? ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും നിസ്കാരത്തെ പറ്റി പറഞ്ഞതല്ലേ? സൂറത്തുൽ അന്നാമിൽ അവർ കൊടുക്കുന്ന സക്കാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുറൈശി സമൂഹം വിളവെടുപ്പിന്റെ സമയം യൗമ ഹസാദിഹി, അവരുടെ വിളവെടുപ്പിന്റെ സമയത്ത് അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്കും കൊടുക്കും, ഔലിയാക്കൾക്കുള്ളത് വേറെയും കൊടുക്കും. പക്ഷെ അള്ളാഹ്ക്കുള്ളത് ചിലപ്പോൾ ഔലിയാക്കൾക്ക് മാറ്റിയെന്ന് വരും, ഔലിയാക്കൾക്കുള്ളത് അള്ളാഹ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പരിഹസിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൽ അന്നാമിൽ പറഞ്ഞിട്ടില്ലേ? ഇത് ഖുറൈശികൾ നൽകുന്ന സക്കാത്തിനെ സംബന്ധിച്ചായിരുന്നില്ലേ? അവർ കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരായിരുന്നില്ലേ? അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ചൊല്ലിയ തൽബിയത്തല്ലേ നമ്മൾ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇതായിരുന്നില്ലേ ഖുറൈശി സമൂഹത്തിന്റെ തൽബിയത്ത് ഹജ്ജിന്റെ സന്ദർഭത്തിൽ? അഷ്റഫുകൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ഹജ്ജ് കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നില്ലേ? ഹജ്ജിന്റെ ഉത്തരവാദിത്തം മക്കയിൽ നിന്ന് വെള്ളം പിന്നെ മുസലിഫയിലും മിനായിലും വെള്ളം എത്തിക്കുന്ന ജോലി അബ്ബാസ് റളിയല്ലാഹുവിനായിരുന്നില്ലേ? അന്ന് അഷ്റഫുകൾക്ക് ജനിച്ചിട്ടും കൂടിയില്ലല്ലോ. അതേപോലെ തന്നെ ഹാജിമാർക്ക് വേണ്ടി, നാനാ ഭാഗത്തുനിന്ന് വരുന്ന ഹാജിമാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ഖുറൈശികൾക്കല്ലേ? ഏറ്റവും നന്നായി ഭക്ഷണം ഉണ്ടാക്കി തായിഫുകാരനായ ലാത്ത എന്ന് പറയുന്ന ആളല്ലേ ഹാജിമാർക്ക് ഭക്ഷണം വിളമ്പാറ്? ലാത്ത എന്ന് പറഞ്ഞാൽ തന്നെ പായസം ഉണ്ടാക്കുന്ന ആളെന്നല്ലേ അർത്ഥം? അദ്ദേഹത്തിനെ പുണ്യപുരുഷനാക്കിയിട്ട് അദ്ദേഹത്തിന് ജാറം പണിയുകയല്ലേ ഖുറൈശികൾ ചെയ്തത്? അതിന് യോഗ്യതയുണ്ടല്ലോ ലാത്തക്ക്, അതിന് യോഗ്യതയില്ലാത്തക്കുണ്ട്. ലാത്ത അത്ര ശുദ്ധനായ നല്ല ഇബ്രാഹിമി മില്ലത്തും ശരീഅത്തും അനുസരിച്ച് ജീവിച്ച് മുത്തഖിയായ ഒരു മനുഷ്യനാണ് ലാത്ത എന്ന് പറഞ്ഞാൽ. മൂപ്പന് മരിച്ചപ്പം മൂപ്പർക്ക് ജാറം കെട്ടി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്ത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലും ജാറം ഉണ്ടായി, ഹാജറ ബീവിന്റെ പേരിലും ജാറം ഉണ്ടായി. ഈ ഖുറൈശികളെ ഹിന്ദുക്കളാണെന്ന് പറയാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? ഖുറൈശികളോടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്, ഖുൽ ലിമനിൽ അർളു വമം ഫീഹാ ഇൻ കുന്തും തഅലമൂൻ. ഈ ഭൂമി ആർക്കുള്ളതാണ്? ഭൂമിയിലെ വസ്തുക്കൾ ആർക്കുള്ളതാണ്? നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ മറുപടി പറ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞത്? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിനുള്ളതാണ് എന്നല്ലേ ഖുറൈശികൾ സൂറത്തുൽ മുഅ്മിനൂൻ? ഇവിടെ ഷീഇ മൊല്ലമാര് ജാറം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ അല്ലാഹ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാഹാണെന്ന് പറഞ്ഞ കള്ളമല്ലേ അല്ലാഹുവിന്റെ മേൽ ആരോപണം പറയലല്ലേ? അത് അല്ലല്ലേ തിരുത്തേണ്ടത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന്? ഖുറൈശികൾ പറഞ്ഞ അല്ലാഹ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് അല്ലാഹ് തന്നെയല്ലേ തിരുത്തേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മറുപടിക്ക് മറുപടിയായിട്ട് തുടർന്ന് ആയത്ത് എന്താ പറഞ്ഞത്? അപ്പൊ മുഹമ്മദ് നബിയോട് അവർ പറഞ്ഞ മറുപടി ഒറിജിനൽ അല്ലാഹിനെ പറ്റി തന്നെയാണ് എന്നല്ലേ? അത് ഒറിജിനൽ അല്ലയല്ല, അത് മുഹമ്മദ് നബി പറയുന്ന, അത് ഖുറൈശികൾ വിശ്വസിക്കുന്ന അല്ലാഹിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇവിടുത്തെ ജാറം മുതലാളിമാര് പച്ചക്കള്ളം അള്ളാഹിനെ പറ്റി പറയുന്ന കുഫറിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലേ ചോദിക്കാൻ പറയുന്ന റസൂലായി തങ്ങളോട് ഖുറൈശികളോട് ചോദിക്കാൻ, ലിമനിൽ അർളു വമം ഫിഹ, ഈ ഭൂമിയും ഭൂമിയിലുള്ള വസ്തുക്കളും ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിച്ചു നോക്കി നബിയെ അവരോട്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ പറ എന്ന് നബി തങ്ങളോടല്ലേ ചോദിക്കാൻ പറയുന്ന അള്ളാഹു തആല? നബി തങ്ങൾ ചോദിച്ചു. അപ്പൊ എന്താ അവർ മറുപടി പറഞ്ഞത്? സയഖൂലൂന ലില്ലാഹ്, ഉടൻ തന്നെ മറുപടി അള്ളാഹുക്കുള്ളതാണ്. അതിനാണ് ഇവർ ഈ ഷീഇ മൊല്ലന്മാര് മറുപടി പറയുന്നത്, അയാ അല്ലാഹ് ഒറിജിനൽ അല്ലയല്ല, ഒറിജിനൽ അല്ലയല്ല എന്ന് അല്ലല്ലേ പറയേണ്ടത്, ഒറിജിനൽ ആണ് എന്നതിന് തെളിവ് രണ്ടാമത്തെ ചോദ്യം. ഉടൻ തന്നെ രണ്ടാമത്തെ ചോദ്യം വന്നു അല്ലാന്റെ വക, എങ്കിൽ പറയൂ നബിയെ, അഫ്കുൽ അഫലാ തത്തഖുൻ അഫലാ തദക്കറുൻ, പിന്നെ നിങ്ങൾ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഞാൻ പറയുന്ന കാര്യം എന്താ മനസ്സിലാക്കാത്തത്? അള്ളാഹ്ക്കാണ് അവകാശപ്പെട്ടതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ ഉത്തരം ശരിയാണെന്നല്ലേ അർത്ഥം?
രണ്ടാമത്തെ ചോദ്യം ശരി വന്നപ്പോൾ ആദ്യത്തെ ഉത്തരം ശരിയാണെന്നല്ലേ അർത്ഥം. അപ്പൊ ഒറിജിൻ ആകാശഭൂമിന്റെ റബ്ബായ അള്ളഹാനെ പറ്റി തന്നെയാണ് അബൂജഹൽ ഉത്തമത്വം മറുപടി പറഞ്ഞതെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ് അവരെന്ന് ഖുറൈശികൾ. എന്താണ് സംശയം അക്കാര്യത്തിൽ? വീണ്ടും ചോദിക്കാൻ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട്, ഖുൽ മൻ റബ്ബു സമവാതി സബഈ വറബ്ബുൽ അർശിൽ അളീം. ചോദിക്ക് നബി അവരോട്, ഈ ആകാശങ്ങളുടെ റബ്ബ് ആരാ, മഹത്തായ അർശിന്റെ റബ്ബ് ആരാ? ആരോടാ ചോദിക്കുന്നത്? ഇവിടുത്തെ ഷീഇ മൊല്ലന്മാരെ ഭാഷ അനുസരിച്ച് ചുക്കും തിരിയാത്ത മരമണ്ടൂസന്മാരാണ് ഖുറൈശികൾ. അവർക്കൊന്നും തിരിയില്ല. അവരെ എഴുന്നേൽപ്പിച്ചിട്ട് ഇതാ അള്ളഹ ഉണ്ട് കേട്ടോ, അള്ളയാണ് നമ്മൾ അള്ളഹ കേട്ടോ എന്ന് പറയാണ് ചെയ്തത് എന്നാ പറഞ്ഞുകൊടുത്ത് നിൽക്കുന്നത്. ഖുറൈശികൾ അത്ര മരമണ്ടന്മാരാണോ? ആ മരമണ്ടന്മാരോടാണോ അർശിനെ സംബന്ധിച്ച് അള്ളാഹു തല ചോദിക്കാൻ പറയുന്നത്? ആ മണ്ടന്മാരോടാണ് ആകാശത്തെ പറ്റി അള്ളാഹു തല ചോദിക്കാൻ പറയുന്നത്? അപ്പൊ ആകാശങ്ങളെ സംബന്ധിച്ചും അർശിനെ സംബന്ധിച്ചും കുർസിനെ സംബന്ധിച്ചും കൃത്യമായ ഇൽമുള്ളവരാണ് ഖുറൈശികൾ എന്നല്ലേ എന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ അള്ളാഹു താല നബിതങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുക അള്ളാഹ്ക്കും തിരിയാതെ പോയി എന്ന് പറയുന്നത് തുല്യമല്ലേ? കുഫറിന്റെ വാക്കല്ലേ? ഓമൻ അള്ളാഹുവിന്റെ മേൽ കള്ളം ആരോപിക്കുന്നവരെക്കാൾ വലിയ കുരുത്തം കെട്ടവരാരുണ്ട്? അപ്പൊ ഒറിജിനൽ അള്ളഹാനെ തന്നെയാണ് അവർ വിശ്വസിച്ചത് എന്നല്ലേ ഈ ചോദ്യം കൊണ്ട് മനസ്സിലാകുന്നത്? സയ്യക്കൂലൂനലില്ല. ഉടൻ തന്നെ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് മറുപടി വന്നു അള്ളാഹുവിനുള്ളതാണ്. ഉടൻ തന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ അള്ളാഹു തല പറയുന്നു, അള്ളാഹു ഒറിജിനൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. നിങ്ങൾ അപ്പറയുന്ന അള്ളയല്ല മുഹമ്മദ് പറയുന്ന അള്ളയാണോ എന്ന് ചോദിക്കാനല്ലേ പറയുക. പക്ഷെ ഖുറൈശികൾ പറഞ്ഞ ഉത്തരം ശരിയായത് കൊണ്ടല്ലേ രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാകുന്നത്. എന്താന്ന് രണ്ടാമത്തെ ചോദ്യം? കുൽ അഫലാ തത്തഖൂൻ. പിന്നെ എന്താ നിങ്ങളെ അള്ളഹാനെ സൂക്ഷിക്കാത്തത്? അപ്പൊ അള്ളാഹ് ഒറിജിനൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അള്ളഹാനെ സൂക്ഷിക്കാത്തത് എന്താന്ന് അള്ളാഹ് ചോദിച്ചെന്ന് പറയേണ്ടി വരുമോ? ജാറം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം പറയാനും പുരോഹിതന്മാര് തയ്യാറാണ്. എന്തുകൊണ്ട്? നമുക്ക് വിശദീകരിക്കാം ഇൻഷാല്ലാ. വീണ്ടും ചോദിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല, വീണ്ടും ചോദിക്കുന്നു പല രീതിയിലുള്ള ചോദ്യങ്ങൾ, അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയുന്നു ഖുറൈശികളോട്. അപ്പോഴെല്ലാം ഖുറൈശികളെ മറുപടി അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതെ, ഖുറൈശികൾ കൃത്യമായി അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, കൃത്യമായി അള്ളാഹുവിന്റെ റുബൂബിയത്ത് വിശ്വസിക്കുന്നവർ. സകലത്തിന്റെയും ഉടമസ്ഥൻ ഖാലിഖ് അള്ളാഹുവാണ്, മാലിക് അള്ളാഹുവാണ്, മുദബ്ബിർ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതേപോലെ തന്നെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നത് അള്ളാഹുവാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ഖുറൈശികൾ. ഒരു കാരണവശാലും ഔലിയാക്കൾക്കോ മരിച്ചുപോയ മഹാന്മാർക്കോ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ഖുറൈശികൾ. എന്നിട്ടും അള്ളാഹു അവരെ മുശ്രിക്കാക്കിയത് എന്തിന്? എന്നിട്ടും അള്ളാഹു അവരെ കാഫിർ എന്ന് വിളിച്ചത് എന്തിന്? എന്നിട്ടും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചത് എന്തിന്? എന്നിട്ടും അവരെ കുട്ടികളെയും സ്ത്രീകളെയും ബന്ദികളാക്കിയത് എന്തിന്? എന്നിട്ടും അവരെ സമ്പത്ത് കണ്ടുകെട്ടിയത് എന്തിന്? ഈ വിഷയത്തിലെല്ലാം അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ് എങ്കിൽ, ഇത് വളരെ കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. നേതന്ത്രം അത് സൂചിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, മുർസലീങ്ങളുടെ റിസാലത്ത് ഒരു പുതിയ മതക്കാരിലേക്ക് മതം മാറ്റാനുള്ളതല്ല. നൂഹ് നബി തൊട്ട് ഇങ്ങോട്ട് ഏത് കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒരു റസൂലും ഒരു കിതാബും മതക്കാരെ മതം മാറ്റാനുള്ളതല്ല. അഷ്റഫുൽ ഖൽക്കിന്റെ ബൈസത്തിനെ പറ്റി എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയിരിക്കുന്നത്? ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. എന്തിനാണ് മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തും ബൈസത്തും ഉണ്ടായത്? ഉപ്പുപ്പ ഇബ്രാഹിമിന്റെ ദീനിനെ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അഷ്റഫുൽ ഖൽക്ക് പുതിയൊരു ദീനുമായിട്ട് വന്ന ആളല്ല, അഷ്റഫുൽ ഖൽക്ക് ഒരു പുതിയ ദീനിന്റെ പ്രവാചകനും അല്ല. ഏതാണ്ട് ഒരു 12,000 കൊല്ലത്തോളം പഴക്കമുള്ള ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകനും നവോത്ഥാനകനും മാത്രമാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്ക് രണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകേണ്ടതുണ്ട്. ഒന്ന് മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലാകേണ്ടതുണ്ട്, രണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാകേണ്ടതുണ്ട്. മതക്കാരും ഇസക്കാരും മനുഷ്യനെ മനസ്സിലാക്കാൻ കൂട്ടാക്കൂല. എന്തുകൊണ്ട്? മനുഷ്യനെ മനസ്സിലായാൽ സമൂഹത്തിന് ഇസ്ലാമിനെ മനസ്സിലായി പോകും. ഇസ്ലാമിനെ സമൂഹം മനസ്സിലാക്കിയാലത് മതക്കാർക്കും നഷ്ടമാണ്, ഇസക്കാർക്കും നഷ്ടമാണ്. അതാണ് കാര്യം. മതക്കാർ ഞാൻ പറഞ്ഞല്ലോ, ദ്രാവിഡ മതം മുതൽ ഷീഇ മതം വരെ, ദ്രാവിഡ മതം മുതൽ ഷീഇ മതം. എന്താ ഷിയാക്കൾ ഞാൻ പറയുന്ന ആരെയാണ്? നിങ്ങൾ ഷീഇ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഈ കേരളക്കാർ ഇറാനിലേക്ക് വന്നു? ഷിയാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ തല ഇറാനിലേക്ക് വന്നു എന്തുകൊണ്ടാണ്? അത് ഇറാനിലാണ്. മൊല്ലമാരും പറയും അത് ഇറാനിലാണ്. ഷിയാക്കൾ ഒരു പുതിയ മതക്കാരാണ്. എന്തുകൊണ്ടാണ് അവർ പുതിയ മതക്കാരായത്? ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയെ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവരാണ്. മുഹമ്മദുർ റസൂല് കൊടുത്ത ഷഹാദയെ തരീഖത്തുകളെ കൊണ്ടും ഷെയ്ഖുകളെ കൊണ്ടും ബാത്തിലാക്കിയവരാണ്. അങ്ങനെ ഒരു പുതിയ മതം സൃഷ്ടിച്ചവരാണ് അവർ.
ആ പുതിയ മതത്തിന്റെ ആധികാരിക കേന്ദ്രം ജാറങ്ങളും ആ ജാറങ്ങളുടെ അനുബന്ധ കേന്ദ്രങ്ങളും സൂഫി തരീഖത്തുകളും ആണ്. ജാറങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായി ജൂതൻ ഉണ്ടാക്കി കൊടുത്തതാണ്. സൂഫി തരീഖത്തുകൾ മുഹമ്മദി റിസാലത്തിന് പകരമായി ജൂതൻ ഉണ്ടാക്കി കൊടുത്തതാണ്. കാരണം ഷഹാദത്ത് പൊളിഞ്ഞാൽ ഇസ്ലാം പൊളിയും എന്ന് ജൂതന് മുസ്ലിമിനേക്കാൾ നന്നായിട്ട് അറിയാം. ക്രിസ്ത്യാനികൾക്കും മുസ്ലിമിനേക്കാൾ നന്നായിട്ട് അറിയാം, മുസ്ലിമീങ്ങളുടെ ഷഹാദത്ത് പൊളിച്ചാൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് കൊണ്ട് ഒരു ചുക്കു നേടാൻ ഈ സമുദായത്തെ കൊണ്ട് കഴിയില്ല എന്നവർക്കറിയാം. അതിൽ അവർ ജയിക്കുകയും ചെയ്തു. ജൂതനസറാക്കൾ പൂർണ്ണമായും അതിൽ ജയിക്കുകയും ചെയ്തു. ആ വിജയത്തിന്റെ ആഘോഷമാണ് ഇന്ന് ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കരയാൻ ഇന്ന് ആകാശത്തിലും ആളില്ല, ഭൂമിയിലും ആളില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. ഇപ്പോഴത്തെ ജൂതന്മാർ അള്ളാഹുമായി ഷഹാദത്തിലല്ല. ആര്യ ദ്രാവിഡന്മാർ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല. ദ്രാവിഡ ക്ഷേത്രത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന് വിളിച്ച് പറയാറില്ല. ആര്യ ക്ഷേത്രത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് വിളിച്ച് പറയാറില്ല. ജൂത സിനഗോഗിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ച് പറയാറില്ല. ക്രിസ്ത്യാനികളെ ചർച്ചിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ച് പറയാറില്ല. മുസ്ലിമീങ്ങളെ പള്ളിയിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ച് പറയാറുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? മേൽപ്പറയപ്പെട്ട മതക്കാരും ഓൾറെഡി അള്ളാഹുവുമായിട്ട് കരാറിലല്ല. ഷഹാദ എന്ന് പറഞ്ഞാൽ കരാർ, എഗ്രിമെന്റ്. അള്ളാഹുമായിട്ട് അടിമകൾ നടത്തുന്ന കരാറിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായത്. ഇസ്ലാം ദീനിന് ആകെ 12 കാര്യങ്ങളുണ്ട്. ഇസ്ലാം 5 കാര്യങ്ങൾ, ഈമാൻ 6 കാര്യങ്ങൾ, എഹ്സാൻ 1 കാര്യം. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹുവിന്റെ ദീൻ 3 കാറ്റഗറികളിലായി അള്ളാഹു വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. അതിൽ ഇസ്ലാം എന്നത് അതിന്റെ പ്രൈമറി സ്റ്റേജാണ്. ഈമാൻ എന്നത് അതിന്റെ സെക്കൻഡറി സ്റ്റേജാണ്. എഹ്സാൻ അതിന്റെ ഫൈനൽ സ്റ്റേജാണ്. ഇത് വളരെ കൃത്യമായി ഹദീസു ജിബിലീൽ എന്ന് പറയപ്പെടുന്ന ആ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഈ ഹദീസിന് ഇമാം നവവി റഹിമഹുള്ള കൊടുത്ത പേരാണ് ഹിറ്റിംഗ് കൊടുത്തത്, അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹുവിന്റെ ദീൻ 3 കാറ്റഗറികളിലാണ്. ഒന്ന് ഇസ്ലാം. എന്താണ് ഇസ്ലാം? അന്ത ഷഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്ത ഷഹദ, നീ കരാറ് ചെയ്യലാണ്, നീ അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടലാണ്, ജീവിച്ച് തെളിയിക്കാമെന്ന് അള്ളാഹുമായിട്ട് നീ കരാറിലെത്തലാണ്. എന്താണ് നീ ജീവിച്ച് തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാ അയ്ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അള്ളാനെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ, ഇത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതല്ലേ അഷ്ഹദുവിന്റെ മായന? അതെങ്ങനെയാണ് തെളിയിക്കുക എന്ന ചോദ്യത്തിന് അടിമകളിൽ നിന്ന് രണ്ടാമത്തെ ഷഹാദത്ത് വന്നു, വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് എന്റെ ലോജിക്ക് അനുസരിച്ചായിരിക്കുകയില്ല, എന്റെ ബുദ്ധി അനുസരിച്ചായിരിക്കുകയില്ല, എന്റെ ശാസ്ത്രം അനുസരിച്ചായിരിക്കുകയില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചോ ഹവയനുസരിച്ചോ ആയിരിക്കുകയില്ല, മുഹമ്മദി റിസാലത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ അത് ജീവിച്ച് തെളിയിക്കും. ഇതാണ് രണ്ടാമത്തെ ഷഹാദ. രണ്ടുറപ്പല്ലാഹു കൊടുത്തതാ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. രണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് ഐ ലാ മതബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ അള്ളാഹുമായിട്ട് നാം നടത്തിയ കരാറ്? ഇതിനാണല്ലോ കരാറ് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ ഊർജം. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടരെ, ഷഹാദത്താണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്ത് വന്നാലും അള്ളാഹനെ മാത്രം ഇടപെടിപ്പിക്കുക. ആ ഇടപെടിപ്പിക്കുന്നത് മുഹമ്മദി റിസാലത്തും ശരിയത്തും അനുസരിച്ചായിരിക്കുക. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനം നിലനിർത്താനുള്ള അനുബന്ധമാണ് നിസ്കാരം. വല്ലാഹി നിസ്കാരം ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല, അടിസ്ഥാനത്തെ നിലനിർത്താനുള്ള അനുബന്ധമാണ് നിസ്കാരം. ഷഹാദത്ത് ബാത്തിലാകാതെ, ഷഹാദത്ത് സസ്പെൻഡ് ആയി പോകാതെ, ഷഹാദത്ത് ഡിസ്മിസ് ആയി പോകാതെ, ഷഹാദത്തിന് ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാകാതെ നിലനിന്ന് മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താനുള്ള ഊർജമാണ് നിസ്കാരം. വല്ലാഹി നിസ്കാരത്തിന് സ്വന്തമായി ഒരു താല്പര്യവും ഇസ്ലാമിലില്ല. നിസ്കാരത്തിന് സ്വന്തമായി ഒരു സ്റ്റാൻഡും ഇസ്ലാമിലില്ല. നിസ്കാരത്തിന് സ്വന്തമായി ഒരധികാരവും ഇസ്ലാമിലില്ല. നിസ്കാരത്തിന് വില വരുന്നത് ഷഹാദത്തുമായി ബന്ധമുണ്ടാകുമ്പോഴാണ്.
സക്കാത്തിന് വില വരുന്നത് ഷഹാദത്തുമായിട്ട് അതിന്റെ ബന്ധമുണ്ടാകുമ്പോഴാണ്. നോമ്പിനും ഹജ്ജിനും വിലയുണ്ടാകുന്നത് ഷഹാദത്തുമായിട്ട് ബന്ധമുണ്ടാകുമ്പോഴാണ്. ഷഹാദത്ത് ബാത്തിലായാൽ അഞ്ചു വക്കത്തിന് പകരം 5000 വക്ത് നിസ്കരിച്ചാലും അത് ആകാശത്തിലെത്തുകയില്ല. ഷഹാദത്ത് ദുർബലമായാൽ അവൻ 2.5% പകരം 250% സക്കാത്ത് കൊടുത്താലും അത് ആകാശത്തിലെത്തുകയില്ല. ഒരു ഹജ്ജിന് പകരം 500 ഹജ്ജ് ചെയ്താലും ആകാശത്തിലെത്തുകയില്ല. ഒരു മാസത്തിന് പകരം ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റാലും ഷഹാദ സഹി അല്ലെങ്കിൽ ആകാശത്തിലെത്തുകയില്ല. അതുകൊണ്ട് ജൂതനസറാക്കൾക്കറിയാം ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഷഹാദത്തിലാണ്. അതുകൊണ്ട് ഷഹാദത്ത് പൊളിച്ചു കൊടുത്താൽ അവൻ നിസ്കരിച്ചോട്ടെ, നോമ്പ് നോറ്റോട്ടെ, സക്കാത്ത് ഹജ്ജും ചെയ്തോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ജൂതന്മാർക്കും മുസ്ലിമികളും നിസ്കരിക്കുന്നതിന് തടസ്സമില്ല. ഫാസിസ്റ്റുകൾക്ക് ഫാസിസ്റ്റുകൾക്കും നിസ്കരിക്കുന്നത് തടസ്സമില്ല. കോഴിക്കോട്ടെ എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാൻ സൗകര്യം, ചണ്ട കൊട്ടാൻ സൗകര്യമില്ല. അതേപോലെ തന്നെ വീണ വായിക്കാനും സൗകര്യമില്ല, മണിയടിക്കാനും സൗകര്യമില്ല. കൊച്ചി എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാൻ സൗകര്യം, അങ്ങനെ മംഗലാർ എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാൻ സൗകര്യം, ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാൻ സൗകര്യം, തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ പോയാലും നിസ്കരിക്കാൻ സൗകര്യം. എന്താ സംശയം ഉണ്ടോ കാര്യത്തിൽ? എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിമികൾ എവിടെ പോയിട്ട് നിസ്കരിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഷഹാദത്ത് മുസ്ലിമികൾക്ക് മനസ്സിലാകാൻ പാടില്ല. നോമ്പ് വെക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്തൊരു സൗകര്യമാണ് ഇന്ത്യ രാജ്യത്ത് നോമ്പ് വെക്കാൻ. നോമ്പുള്ളവർക്ക് വേണ്ടി, നോമ്പിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. ഹജ്ജിന് പോകാൻ 200 ചില രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്നില്ലേ? മക്കത്തേക്ക് 200 ചില രാജ്യങ്ങളിൽ നിന്ന് 30 രാജ്യങ്ങളല്ലേ മുസ്ലിമികളുടെ കയ്യിലുള്ളൂ? ബാക്കിയുള്ള എല്ലാ രാജ്യത്തുനിന്നും മുസ്ലിമികൾ ഹജ്ജിന് പോവുകയല്ലേ? അപ്പൊ മുസ്ലിമികൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് ഇസ്ലാം നിലനിൽക്കുകയില്ല എന്ന് ജൂതനസറാക്കൾക്കറിയാം. ഓറന്റലിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൊല്ലാനുള്ള ഏർപ്പാടുകൾ അവരെ ഭാഗത്തു നിന്നുണ്ടാകും. അവർ കണ്ടുപിടിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊല്ലാൻ ഏറ്റവും നല്ലത് ജാറങ്ങളാണ്, മുഹമ്മദുർ റസൂലിയെ കൊല്ലാൻ ഏറ്റവും നല്ലത് സൂഫി തരീഖത്തുകളാണ്. അത് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ജൂതന്റെ ചെലവിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവത്തിൽ ഈ ഉമ്മത്ത് മനസ്സിലാക്കണമെന്നാണ് നാം പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ എല്ലാ കാലഘട്ടത്തിലും അത് തന്നെയാണല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം 9000 കൊല്ലം മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം 6000 കൊല്ലം മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാ. മൂസ നബിന്റെ കാലം 4000 കൊല്ലം മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മൂസ റസൂലുള്ളാ. ഈസ്നബിന്റെ കാലം 2000 കൊല്ലം മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന ഈസ റസൂലുള്ളാ. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിന്റെ കാലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മുഹമ്മദ് നബിക്ക് ശേഷം ഇൻ റസൂൽ ഇല്ല, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ ഫൈനൽ, റിസാലത്തു മുഹമ്മദ് റസൂലുള്ളാഹിൽ ഫൈനൽ. ഇത് വളരെ കൃത്യമല്ലേ ആ പ്രമേയം? കൂട്ടരെ, മനുഷ്യൻ എന്ന സൃഷ്ടി ഭൂമിയിലെ പുതിയ സൃഷ്ടിയാണ്, വളരെ ഫ്രഷ് സൃഷ്ടിയാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയെ ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ടെന്ന് വരുത്തി തീർത്തത് ആരാണ്? ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർക്കോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഇസ്ലാം പാർട്ടിക്കാരും അതേപോലെയുള്ളവരും ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ മെനക്കെട്ടപ്പോൾ ഈ കള്ളത്തരത്തിന് വലിയ മാർക്കറ്റ് കിട്ടിയില്ലേ? ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട് മനുഷ്യന് എന്ന കള്ളത്തരത്തിന്. മനുഷ്യന്റെ പ്രായം അറിഞ്ഞിരിക്കാൻ നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ലേ? ഏതോ അന്ധമായ കാലഘട്ടത്തിൽ ജീവിച്ചു വന്നവനാണോ ഈ മനുഷ്യൻ? ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത മനുഷ്യൻ പിന്നീട് വന്നിട്ട് ഇസ്ലാമാക്കിയതാണോ? അല്ലെങ്കിൽ തന്നെ മുസ്ലിം ഹിസ്റ്ററി പഠിച്ചിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന കള്ളത്തരം പറയുന്നവരല്ലേ നമ്മൾ? ബ്രിട്ടീഷുകാരൻ കുത്തിക്കുറിച്ചിട്ട കുറെ കള്ളക്കഥകളെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റി അതിന് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പേരുവിട്ട്, സംഗതി മുസ്ലിം ഹിസ്റ്ററി. അങ്ങനെയല്ലേ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ MA BA എന്നൊക്കെ പറയാൻ തുടങ്ങിയത്? കള്ളമല്ലേ അത്? ഇവിടെ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അക്ബർ ദ ഗ്രേറ്റ് എന്ന പ്രയോഗം ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണോ മുസ്ലിം ഹിസ്റ്ററിയിലാണോ? ദീനുൽ ഇസ്ലാമിന്റെ കൊലയാളിയല്ലേ അങ്ങേര്? കാട്ടുകള്ളനല്ലേ അയാള്? അക്ബർ ചക്രവർത്തി എന്ന് പറഞ്ഞ വിദ്വാൻ ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായാളല്ലേ? അയാൾ എങ്ങനെയാ ദ ഗ്രേറ്റ് ആയത്? അതേ ബ്രിട്ടീഷുകാരന്റെ ഭാഷയിൽ അയാൾ ദ ഗ്രേറ്റ് ആണ്. അത് മുസ്ലിം ഹിസ്റ്ററി, അത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ OBC കൂട്ടം, എന്നിട്ട് നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ BA, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA, ഏത് ഇസ്ലാമിക് ഹിസ്റ്ററി ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾ മുസ്ലിം ഹിസ്റ്ററി പഠിച്ചത് ശരിയാ? വീണ്ടും ഞാൻ ചോദിക്കട്ടെ, മുസ്തഫ കമാൽ ഇസ്ലാമിക് ഹിസ്റ്ററിന്റെ ആളാണോ മുസ്ലിം ഹിസ്റ്ററിന്റെ ആളാണോ? തുർക്കിസ്ഥാനിലെ മുസ്തഫ കമാലിനെ അത്താ തുർക്ക് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തെ പഠിപ്പിച്ചില്ല, എന്നിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി ഇത് പേര് വിട്ടില്ല, അതിന് ബ്രിട്ടീഷുകാരനിട്ട് കള്ള പേരും വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കില്ല യൂണിവേഴ്സിറ്റികളിൽ? അത് തിരുത്താനോ അത് കള്ളമാണെന്ന് ചിന്തിച്ചിട്ട് പഠിക്കാനോ തയ്യാറായോ? ഇന്നേ വരെ പൂവിട്ട് പൂജിക്കുകയല്ലേ എല്ലാവരും ഇസ്ലാമിക് ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട്? എന്തേ ഔറംഗസീബ് ആലംഗീരി റഹ്മഹുല്ലാനെ ബ്രിട്ടീഷുകാരൻ ചരിത്രത്തിന്റെ ഭാഗമാക്കിയില്ല? എന്തേ ഭാഗമാക്കിയില്ല?
അക്ബർ ചക്രവർത്തി എന്ന കാട്ടുകള്ളനെ ഇസ്ലാമിന്റെ ആളാക്കിയപ്പോൾ ഔറംഗസീബ് ആലംഗീരിയെ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആളാക്കിയില്ല? ഔറംഗസീബ് ആലംഗീരിയെ ഇസ്ലാമിന്റെ പണ്ഡിതനാണ്, അദ്ദേഹത്തിനെ ആളാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിനെ പഠിച്ചു പോവും, അത് പറ്റില്ല. അക്ബർ ചക്രവർത്തിനെ ദർഗേറ്റ് ആക്കിയാൽ അതാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൗം ഒ ബി സി കൂട്ടം അങ്ങനെയാണല്ലോ. അങ്ങനെ മഹാഭൂരിപക്ഷം ഒ ബി സി കൂട്ടം ഷിയാക്കൾ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ആ പാരമ്പര്യ മുസ്ലിമിനാണല്ലോ ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ്സുകാർക്കും വേണം പാരമ്പര്യ മുസ്ലിമിനെ, സി പി എമ്മിനും വേണം പാരമ്പര്യ മുസ്ലിമിനെ, മുസ്ലിം ലീഗിനും വേണം പാരമ്പര്യ മുസ്ലിമിനെ, ബി ജെ പിക്കാർക്കും വേണം പാരമ്പര്യ മുസ്ലിമിനെ. അത് ഇടതുപക്ഷ രാഷ്ട്രീയം, വലതുപക്ഷ രാഷ്ട്രീയം, തീവ്ര വലതുപക്ഷം, തീവ്ര ഇടതുപക്ഷം, അങ്ങനെയാണല്ലോ വിഭജിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തെ, ദേശീയ രാഷ്ട്രീയത്തെ. ഈ രാഷ്ട്രീയത്തിലെല്ലാം ആവശ്യം മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാകാൻ പാടില്ല. പക്ഷെ 1980s ശരിയത്ത് സംവാദം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി. അതിൽ അലോസപ്പെട്ടപ്പോഴല്ലേ പ്രശ്നം വേറെ വഴിക്ക് തിരിഞ്ഞത്. രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പകരം ഒരു ആദർശ ധ്രുവീകരണം ലോകത്തുണ്ടായില്ലേ, ഇന്ത്യയിൽ ഉണ്ടായില്ലേ 1990s ശരിയത്ത് സംവാദത്തോടനുബന്ധിച്ച്? അത് കഴിഞ്ഞ് ബാബരി മസ്ജിദ് 1990s പൊളിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? അലം യജ്അൽ കൈദഹും ഫീ തലീൽ, ഫാസിസ്റ്റ് സമൂഹത്തിന്റെ തന്ത്രം പാളുകയല്ലേ ചെയ്തത്? ബാബരി മസ്ജിദ് എന്ന ബിൽഡിംഗ് പൊളിക്കപ്പെട്ടെങ്കിലും ഇന്ത്യ രാജ്യത്ത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ ഭാഗപ്പെട്ടില്ല. അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ പേരിൽ എന്താ സംഭവിച്ചത്? ദില്ലി മുതൽ കേരളം വരെയുള്ള സമൂഹം, ഇസ്ലാമിക മുസ്ലിം സമൂഹം ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയുന്നത് കാരണമാക്കിയില്ലേ? അള്ളാഹു തആല അവന്റെ ദീൻ അയാത്താക്കാൻ അങ്ങനെയാ ചെയ്യുക. എന്നാണ് ഒരു അപകടകാരിയായ മനുഷ്യനെ ഉപയോഗിച്ചാൽ അള്ളാഹു തആല ദീനെ ശക്തിപ്പെടുത്തും. അത് അള്ളാഹുവിന്റെ സുന്നത്തിൽ പെട്ടതാ, അത് അള്ളാഹുവിന്റെ സുന്നത്തിൽ പെട്ടതാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബിസ്മില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനുഷ്യനെ പറഞ്ഞു, ഞാൻ ചുരുക്കിയിട്ട് വേഗം പറഞ്ഞു തീർക്കാം. എന്താണ് മനുഷ്യൻ? ഖുർആനിൽ അതിന് ഉപയോഗിച്ച വാക്ക് അൽ ഇൻസാൻ എന്നാണ്. എന്താണ് അൽ ഇൻസാൻ? അത് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാലോ അൽ ഇൻസാൻ. അവരുടെ മാത്സ് കുട്ടികളോട് പറഞ്ഞ പോലെയാണ്, കാർൽ മാത്സ്. കുട്ടികൾ ചോദിച്ചു കാർൽ മാത്സോട്, സാറേ നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ തെങ്ങ എങ്ങനെയാണ് ഉണ്ടായത്? തേങ്ങയിൽ നിന്ന്. തേങ്ങയോ? തെങ്ങിൽ നിന്ന്. തെങ്ങോ? തേങ്ങയിൽ നിന്ന്. ഇത് കിയാമനാൾ വരെ പറഞ്ഞാൽ തീരുമോ? സാറേ ഒന്നിക്കി തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ, അത് ആദ്യം ഉണ്ടായത് ഏതാ? അതെങ്ങനെ ഉണ്ടായി? എടാ അതങ്ങ ആയിപ്പോയതാണ്. അതിന്റെ അതി വൈരുദ്ധ്യാശിത വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ആയിപ്പോക്ക്, പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അങ്ങ് ആയിപ്പോയതാണ്. യാദൃശ്ചികതാവാദം അങ്ങനെ വന്നതാണ്. യാദൃശ്ചികതാവാദം പ്രപഞ്ച സൃഷ്ടിപ്പിനില്ല. യാദൃശ്ചികതാവാദം പ്രപഞ്ച സൃഷ്ടിപ്പിനില്ല, അതായതല്ല ആക്കിയതാണ്. മഖ്ലൂക്ക് മുഴുവനും ഉണ്ടാക്കിയതാണ്, ഉള്ളവൻ ഉണ്ടാക്കിയതാണ്. ആരാണ് ഉള്ളവൻ? അവൻ അള്ളാഹുവാണ്. ബാക്കിയുള്ളത് അള്ളാഹ് ഉണ്ടാക്കിയതാണ്. ഈ രീതിയിൽ തന്നെ കാര്യങ്ങളെ ചർച്ച മുന്നോട്ട് പോകണം. അതുകൊണ്ട് അത് ഇത് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പോയാൽ സംഗതി നടക്കൂല. അൽ ഇൻസാൻ, പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തി തരാൻ ഉപയോഗിച്ചൊരു വാക്കാണ് അൽ ഇൻസാൻ. എങ്കിൽ ആ അൽ ഇൻസാന്റെ തൈരീഫ് ഖുർആൻ തന്നെ പറഞ്ഞു തരണം. ആരാണ് അൽ ഇൻസാൻ? ഈ അൽ ഇൻസാന് ദിനോസറുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഈ അൽ ഇൻസാന് ചിമ്പാൻസിയുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഈ അൽ ഇൻസാന് ജെറുവകളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? അതൊക്കെ അള്ളാഹു തന്നെ പറഞ്ഞു തരണം. അൽ ഇൻസാനെ പരിചയപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ഇവര് വരെ മെനക്കെടാത്തത്. മതക്കാർക്കും ഇസക്കാർക്കും മനുഷ്യനെ പരിചയപ്പെടുത്തി തരാൻ ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കറിയാം. കാരണം മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്താൽ പിന്നെ ഇസ്ലാമിലേക്കുള്ള വഴി എളുപ്പമായി. ഇസ്ലാം മനസ്സിലാകാൻ ഏറ്റവും നല്ലത് മനുഷ്യൻ എന്താണെന്നറിയലാണ്. മനുഷ്യൻ എന്താണെന്നറിയാൻ ഏറ്റവും നല്ല ഇൽമു വഹീന്റെ ഇൽമാണ്. ഇൽമു രണ്ട് തരമാണ്, ഒന്ന് വഹിയാൻ ഷെരീഫാൻ, രണ്ട് വഹീന്റെ ഇൽമുകൾ, മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാ, അതാണ് ഇൽമു. ബാക്കിയുള്ളത് മുഴുവനും ജഹിലാണ്. ജഹിലിനപ്പുറത്തുള്ളത് വമാ സിവാഹു മാ സഫാഹത്തുൻ, മൂന്നാമത്തത് സഫാഹത്താണ്. കൂട്ടരെ, വിവരക്കേടിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് സഫാഹത്ത് എന്നാണ്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ സഫാഹത്തിന്റെ അർത്ഥമല്ല. ഒരു ചുക്കും തിരിയാത്തോ എനിക്ക് സഫീഹി എന്നാ പറയാ, ജാഹിലി എന്നല്ല. ജാഹിലി എന്ന് പറഞ്ഞാൽ അവനിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അടിസ്ഥാനപരമായ അറിവ് അവനിക്ക് ഉണ്ടാവില്ല, അതാണ് ജാഹില്. ജാഹിലി എന്ന് പറഞ്ഞാൽ ശരിയായ ഇൽമിൽ നിന്നായിരിക്കൂല അവൻ അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ടാവുക. അപ്പൊ സയൻസ് ജഹാലത്താണ്. നിങ്ങൾക്കൊരു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളൊന്നില്ല, നിങ്ങളെ കൂട്ടത്തിൽ ആയിരായിരുന്ന സയൻസ് റസൂലക്കാർ ചിലപ്പം കാണൂ, എനിക്കറിയാം. സലഫികളുടെ കൂട്ടത്തിലാണ് ഇപ്പൊ സകല പെരുമ്പാമ്പുകളും മുറുക്കം പാമ്പുകളും നീർക്കോലിയും എല്ലാം ഉള്ളത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലക്കാർ കാണും, അവർക്ക് ഞാൻ ഈ പറഞ്ഞത് ദഹിക്കൂല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്ക്ക് മാത്രമേ ഞാൻ പറയുന്നത് ദഹിക്കുകയുള്ളൂ. അതെ, സലഫികൾ പറയുന്നത് ദഹിക്കുകയുള്ളൂ. സലഫിസം എന്ന് പറഞ്ഞാൽ അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ അപ്പുറവും ഇപ്പുറവും നീങ്ങിയാൽ അപകടത്തിലാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ് സലഫികൾ. ചിയാക്കള് സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ്. വിമാനത്തിൽ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള യാത്ര, ആയിരക്കണക്കിന് കിലോമീറ്റർ മണിക്കൂർ കൊണ്ട് പറന്നെത്താം. നല്ല സുഖം, ഭക്ഷണം കിട്ടും, ഉറങ്ങുന്നു എനിക്ക് ഉറക്കാം, ഉറങ്ങാൻ ചിരിക്കുന്നു എനിക്ക് ചിരിക്കാം, കളിക്കുന്നു എനിക്ക് കളിക്കാം. വിമാനം എങ്ങാനും അപകടത്തിൽപ്പെട്ടാൽ പൊടി കിട്ടൂല. സൈക്കിൾ യാത്രക്കാരൻ അങ്ങനെയല്ല, ഓൻ സൈക്കിൾ ഉരുട്ടിട്ട് എത്ര വേണമെങ്കിലും പോകാം, ചവിട്ടി ചവിട്ടി ഉരുട്ടാം. എവിടെയെങ്കിലും പോയിട്ട് വല്ല ബാർ പിന്നെ വെള്ളച്ചാലെങ്ങാനും മറിഞ്ഞ് വീണാൽ ഏറി വന്ന വിരൽ കാലിന്റെ വിരൽ പൊട്ടും, അതിൽ കഴിഞ്ഞ് വേറൊന്നും സംഭവിക്കൂല. അപ്പൊ സെൽഫികൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പൊടി കിട്ടൂല. ചിയാക്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഷിയാക്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഹസ്രത്ത് ദുനിയാവ് അല്ല ആഖിറ, ദുനിയാവും പോക്കാണ് ആഖിറും പോക്കാണ്. പിന്നെ ദുനിയാവ് സമ്പത്ത്, ഈ സമ്പത്ത് അധികാരം എന്നത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അപ്പുറത്ത് ഒരു തമാശയാണ്. ലഹുവുൻ വലഇബുൻ, അല്ലാഹു തആല പറഞ്ഞ ദുനിയാവിനെ പറ്റി അത് കളിയാണ് ചിരിയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ ഇൻഷാല്ലാ. പുതിയ നൂറ്റാണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. അതിന് ജേതാക്കളായി അള്ളാഹു കേന്നമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയോഗമാണ്. അത് മാറ്റാൻ ലോകത്താർക്കും കഴിയില്ല. അത് പുതിയ നൂറ്റാണ്ടിന്റെ ശക്തിയാണ്. പോരായ്മകൾ ഒരുപാട് കാണും. പോരായ്മകൾ വ്യക്തികൾക്കാണ്, ആദർശത്തിനല്ല. ആദർശത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് വ്യക്തികൾ നന്നാകുന്നത്. ആദർശത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഇതെത്ര നിസ്സാര കാര്യമാണ് എങ്കിൽ എന്നേ ആയാനെ. പക്ഷെ അള്ളാഹു തആല പറഞ്ഞത് കലീലമ്മ തദക്കറുൻ, വളരെ കുറച്ച് പേർക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വലാക്കിൻ അക്സർ അന്നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷത്തിന് ഒരു ചുക്കും തിരിയില്ല എന്ന്. വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യമാ പറഞ്ഞത്. ദുനിയാവിന്റെ കാര്യം പറഞ്ഞത്, ദുനിയാവ് ഏത് പൊട്ടനും മനസ്സിലാവുന്ന അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഏത് ബുദ്ധിയില്ലാത്തവനിക്കും മനസ്സിലാവും ദുനിയാവ്. ദീൻ അങ്ങനെ മനസ്സിലാവൂല. കൂട്ടരെ, അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ അബൂ താലിബിനേക്കാൾ വലിയ ആലിമ ലോകത്ത് വരെ ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ ബാക്കവിമാര്, കാസിമിമാര്, സൈദിമാര്, അതേപോലെ തന്നെ ദാരിമിമാര്, മദനിമാര്, സലാഹിമാര്, ഇവരൊക്കെ പണ്ഡിതന്മാരല്ലേ, വ്യത്യസ്ത ഗ്രൂപ്പിലുള്ള ഈ പണ്ഡിതന്മാരുടെ എല്ലാം അപ്പുറത്തല്ലേ അബൂ താലിബിന്റെ ഇൽമ്? കൂട്ടരെ, അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് 8 കൊല്ലം കിതാബോധി പഠിച്ച പണ്ഡിതനല്ലേ അബൂ താലിബ്? ഇവിടുത്തെ ഷെയ്ഖുനമാരെക്കാളും മൗലാനമാരെക്കാളും വലിയ പദവിയുള്ളതാണല്ലേ അബൂ താലിബ്? അഷ്റഫുൽ ഖൽക്കല്ലേ ഉസ്താദ്? നുബുവത്തിന്റെ 1 കൊല്ലം മുതൽ 8 കൊല്ലം വരെ അഷ്റഫുൽ ഖൽക്ക് വീട്ടിൽ പോയിട്ടല്ലേ അള്ളാഹുവിന്റെ ദീനെ പഠിപ്പിച്ചത് അബൂ താലിബിന്? അഷ്റഫുൽ ഖൽക്കിന്റെ നാവിൽ നിന്നല്ലേ അബൂ താലിബ് ദീൻ പഠിച്ചത്? അത് എങ്ങനെ പഠിച്ചത്? നിർബന്ധപൂർവ്വം പഠിച്ചതാണോ? അഷ്റഫുൽ ഖൽക്കിന് അബൂ താലിബോട് സ്നേഹം, അബൂ താലിബിന് അഷ്റഫുൽ ഖൽക്കിനോട് സ്നേഹം. ഇത്രമാത്രം സ്നേഹമുള്ള ഗുരുനാഥന്മാരെയും ശിഷ്യന്മാരെയും ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അബൂ താലിബ് സംബന്ധിച്ച കാര്യമല്ലേ കൂട്ടരെ കാര്യം? ഇമാം ബുഖാരി റഹ്മുള്ള റിപ്പോർട്ട് ചെയ്തില്ലേ അബൂ താലിബ് ഇൽമിനെ സംബന്ധിച്ച്? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. വളരെ കൃത്യമായിട്ട് അബൂ താലിബ് ആ കാര്യം പറഞ്ഞു. ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. വലഖദ് അലിംതു, എനിക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്നത്? അബൂ താലിബ പറയുന്നത്. വലഖദ് അലിംതു, എനിക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുജാഹിദ് ISMന്റെ പയ്യൻ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ കാരണന്മാര് കാമക്കാലും വെച്ചിട്ട് കടയിലിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പള്ളിന്റെ തിണ്ണയിൽ ഇരിക്കുന്നുണ്ടാവും. എടാ, ഇന്നലെ വരെ ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് തെക്കോട്ടും പടക്കോട്ടും ഏറാ പാറാ നടന്നോനല്ലേടാ നീ ഒരു ട്രൗസർ ഇട്ടിട്ട്? ഇപ്പോഴാണോടാ നിനക്ക് കാര്യം മനസ്സിലായത്? നീയാണോടാ കാര്യം? നമ്മൾ ഉസ്താദുമാര്, ഷെയ്ഖുനമാര്, കാളിമാര്, 25 കൊല്ലം മുദരിസ്, 40 കൊല്ലം കാളി, 55 കൊല്ലം ലോക കേന്ദ്രക്കാളി, അതിനപ്പുറം പിന്നെ ലോകകാളി, പിന്നെ ആകാശത്തിന്റെ കാളി, ഇതൊക്കെ കടന്നിരിക്കില്ലടാ കാളിമാർക്കൊന്നും മനസ്സിലാകാത്തോടാ എനിക്ക് മനസ്സിലായത്. ISMന്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വലിയുകളാണ്. എന്തുകൊണ്ട്? വിലായത്തിന് അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ആ വിലായത്ത്, വിലായത്തിന്റെ മീൻ സ്നേഹം, വലിയ സ്നേഹിക്കപ്പെട്ടവൻ, അതാണ് വലിയ. വിലായത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് എന്താ? ലൈസ ബൈനഹു വബൈനഹു ഷൈ, അള്ളാന്റെ ഓന്റെ അടിയിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അവനാണ് വലിയ. അള്ളാന്റെ ഓന്റെ അടിയിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അവനാണ് വലിയ. ഇന്നൗലിയാഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തക്കീങ്ങളാണ് വലിയ. എന്താണ് തഖ്വ? അത്തഖ്വ മാ മൈന തഖ്വ? അത്തഖ്വ അൽഇംതിസാലു ബി അവാമിരില്ലാ വൽ ഇജ്തിനാബു ബി നവാഹി, അല്ലാഹുവിന്റെ കൽപ്പന അക്ഷരം പ്രതി സ്വീകരിക്കുക,
അള്ളാഹു നിരോധിച്ചത് അക്ഷരം പ്രതി ഒഴിവാക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനം ഉഅബുദുല്ലാഹ്, അള്ളാഹിന്റെ നിരോധനത്തിന്റെ അടിസ്ഥാനം ലാ തുശ്രീകു ബിഹി ലാ തജഅലു ലില്ലാഹി അന്ദാദ യാ അയ്യുഹൻ നാസു ഉഅബുദു റബ്ബക്കും അംറാ വലാ തജഅലു ലില്ലാഹി അന്ദാദ നഹിയാ. ഇത് രണ്ടും പൂർത്തിയായാൽ അവൻ വിലായത്തിന്റെ ദർജയിലെത്തി. ഇനി വിലായത്ത് നിലനിർത്താനുള്ള ഏർപ്പാട് അത് വറഉം സുഹുദുമാണ് എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. വിലായത്ത് കിട്ടാനുള്ളത് തൗഹീദ് ക്ലിയറാകുക എന്നുള്ളതാണ്, മുവഹിദാകുക എന്നുള്ളതാണ് വലിയ. അതുകൊണ്ട് ഞാൻ എപ്പം പറയാറുണ്ട്, ഒരു മുവഹിദായ ഒരു ഓട്ടോറിക്ഷക്കാരനെ വേണം പള്ളി ഉദ്ഘാടനത്തിന് വിളിക്കാൻ, അല്ലെങ്കിൽ വീട് ഉദ്ഘാടനം. ഇത് തങ്ങന്മാരെ തന്നെ വിളിച്ചിട്ട് ഷിയാക്കളെ പാരമ്പര്യം നിലനിർത്താൻ സെൽഫികളും മെനക്കെട്ടാൻ ഞാൻ പിന്നീട് എന്തൊക്കെ നടക്കുമോ? ഷിയാക്കൾ ഹലുവത്തിനെ വെച്ചുകൊണ്ട് പിന്നെ ബുച്ചിട്ട് കളിക്കുകയല്ലേ? തക്കവയുള്ളവനെ വിളിച്ചിട്ട് വെക്കുന്നു, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോട് ചോദിക്കും, ഒന്നല്ലെ ഓടി ഒരാളെയും കൂട്ടി പോയി ദുഹർ വാങ്ങി കൊടുത്തു വന്നാൽ പള്ളി കയറി നിസ്കരിച്ച് അപ്പുറം നോക്കി വയസ്സർ യാത്രക്കാരനോട് പ്ലീസ് ഞാൻ നസ്കരിച്ച് കിട്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കൂട്ടുകാരൻ ചോദിച്ചിട്ട് ആരുടെ ഓട്ടോറിക്ഷ? അത് ഇന്ന മുതലാളിൻ്റെ. എനിക്ക് എന്താ കിട്ടുക? അത് വൈകുന്നേരം ഒരു 300 രൂപ കിട്ടും. ഇപ്പം എത്രയാന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ വേഗതയാണ് പറയുന്നത്. ഒരു വൈകുന്നേരം 300 രൂപ കിട്ടും. കിട്ടുമ്പോൾ 8 മണിക്ക് ഓട്ടോറിക്ഷ മുതലാളിൻ്റെ പേർക്ക് വെച്ച് കൊടുക്കും, രാവിലെ 8 മണിക്ക് എടുക്കണം. എടാ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷയാക്കി ഈ പൈസ ഇരുന്ന് എനിക്കായിക്കൂടെ, അതിന് എൻ്റെ അടുത്ത് കാശില്ല. എടാ ഒരു 10-25 രൂപ ഉണ്ടാക്കി ആ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ ബാക്കി പൈസ ബാങ്ക് തരൂലേ? ഇല്ല, ഞാനും എൻ്റെ മക്കളും ഇതുവരെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് കാലത്തെ ജീവിതമല്ലേ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ 1 കിലോ അരി വാങ്ങിയാൽ ഉച്ചക്കും വൈകുന്നതും അതിനെ കൊണ്ട് തീരും. മക്കൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ മതി എനിക്ക്. ഞാൻ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് എൻ്റെ അള്ള മതി. എസ് ബി അള്ളാഹ്, അവനാണ് കൂട്ടരെ വലിയ. അവനെ വിളിച്ചിട്ട് വേണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ, അവനെ വിളിച്ചിട്ട് വേണം കട ഉദ്ഘാടനം ചെയ്യാൻ. നോട്ടീസ് അടിക്കും, ഇന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ഇന്നാൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ ആൾ ചോദിക്കും നിന്നോട്, അതെന്താ ഓട്ടോറിക്ഷ പറയാം? ഓ മുത്തക്കയാണ്, വലിയാണ് അള്ളാഹുവിന്റെ. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആളാണ്, അവൻ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആളാണ്. ഈ ഐഎസ്എമ്മിന്റെ മക്കളോട് ഞാൻ പറയാറ്, നിങ്ങൾ ഔലിയാക്കളാണ്, നിങ്ങളെ ദുആക്ക് ഉത്തരമുണ്ടല്ലേ. ഫൈസൽ ഇന്നലെ ദുആ, ഞാൻ ഇന്നലെ ഫൈസൽ വിളിച്ചപ്പോൾ ഞാൻ ഫൈസൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു ഒരു ആംബുലൻസ് വണ്ടി എങ്ങാനും കൊണ്ടുപോകാം. ഇങ്ങനെ ഞാൻ എന്താ ചെയ്യാം, എന്നെ എണീക്കം കഴിയണ്ടേ? അത് നമുക്ക് ദുആ ചെയ്യാം അവസ്ഥ. ബേശക് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ മക്കളില്ല, അത് ഷിയാക്കളെ വരുവാണ്. ദുആ ചെയ്യുക എന്നാലും അത് ഷിയാക്കളവാക്കാം. സെൽഫികൾ എന്താ പറയുക, ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേശക്ക് തീർച്ചയായും ദുആ തന്നെയാണ് ശരണം. ഷിയാക്കളോട് അല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലുണ്ട് എന്നാലും ആ എന്നാലും ഷിർക്കിന്റെ പ്രയോഗമാണ്. അതുകൊണ്ട് സെൽഫികൾ എന്നാലും പറയരുത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന പ്രവക്തി പ്രസക്തിയിൽ അത് ഷിർക്കിന്റെ ചേരുവയാണ്. മഖ്ലൂഖുമായിട്ട് ഒരാളിങ്ങനെ നടന്നു പോവുക അങ്ങാടിയിലൂടെ, ഒരു കൂട്ടുകാരനെ കണ്ടു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, പണ്ടെന്തോ കണ്ടതാണല്ലോടാ, സുഖം തന്നെ? ആ സുഖം, അൽഹംദുലില്ലാഹ്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? കുട്ടികൾക്ക് ഒന്നിന് സുഖമില്ല ഉസ്താദ്, സ്ഥിരം രോഗം, ചികിത്സിക്കുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, അല്ലാഹു യശ്ഫി, അല്ലാഹു സുഖമായി കൊടുക്കും. അപ്പം മറ്റവൻ, അല്ലാഹു സുഖാക്കും എന്നാലും എന്താ പ്രയോഗം? വല്ലാഹു അത് ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരാണ് ആ പ്രയോഗം. അല്ലാഹു സുഖാക്കും എന്നാലെന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് എല്ലാം കഴിയില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? പിന്നെ വഹുവാല കുല്ലി ഷൈഇൻ ഖദീറിന്റെ അർത്ഥം എന്താണ്? ഉടനെ എന്റെ പ്രിയപ്പെട്ട സലഫി സുഹൃത്തുക്കളോട് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, നാം ഷഹാദത്ത് പൂർത്തിയാക്കണം, തൗഹീദ് പൂർത്തിയാക്കണം. പകുതിക്ക് നിൽക്കരുത്, പകുതിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദ ലാ ശരീക അതിന്റെ ഒന്നാം പാർട്ടാണ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹി വയുമീത് അത് ലാ ഇലാഹ ഇല്ലല്ലാന്റെ രണ്ടാമത്തെ പാർട്ടാണ്. വഹുവാല കുല്ലി ഷൈഇൻ ഖദീർ, അപ്പോഴേ തൗഹീദ് ഫ്ലാറ്റ് ആകുന്നുള്ളൂ. നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നിന്നിട്ട് നമുക്കും ശരിയാകാത്തത്, നമുക്കും അള്ളാഹനെ പറഞ്ഞ ധൈര്യം കിട്ടാത്തത് അതുകൊണ്ടാണ്. സെൽഫികൾക്കും അള്ളാഹനെ പറഞ്ഞ ധൈര്യം കിട്ടുന്നില്ല. സെൽഫികളും പറയുന്നത് അള്ളാഹ് വേണം എന്നാലും വേണ്ട, ഒരു മസൽ പവറോ ഒരു ബോംബോ പീരങ്കിയോ ഒരു മിസൈലോ നമുക്കും വേണ്ട, എന്നാലേ നമ്മളെ കാര്യം നിർത്താൻ പറ്റൂ. അള്ളാഹു തആല പറയുന്നു ഒന്നും വേണ്ട, തെരുവ് നിങ്ങൾക്ക് ഞാൻ മതി, നിങ്ങൾ എന്റെ വഴിക്ക് തന്നെ വാ, അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്നഹും യക്കീദൂന കൈദം വഅകീദു കൈദ, അവര് തന്ത്രങ്ങൾ മെനയുന്നു, ഞാൻ എന്റെ തന്ത്രം മെനയുന്നുണ്ട്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അള്ളാഹ് പറഞ്ഞ ഈ വാക്കിൽ അവരെ തന്ത്രത്തിന്റെ പിന്നാലെ നമ്മളും പോവുക. അപ്പൊ അള്ളാഹിന്റെ തന്ത്രം, അല്ലാഹു തആല പറയുന്നു ആരോട് പറഞ്ഞതാ? എന്നോട് നിങ്ങളോട് പറഞ്ഞല്ലേ? എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ പറ, ഷിയാക്കൾ പറയും അതെനിക്കറിയാം. സെൽഫികൾ എന്നാ പറ, അത് അന്നത്തെ കാല ഉസ്താദെ, ഇന്നത്തെ കാലെല്ലാം ധൈര്യം ഉണ്ടെങ്കിൽ പറ, എന്നാല് അല്ലാഹ്ക്ക് അത് കഴിയും, ഇന്ന് കഴിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? ശരി, ഇന്ന് അല്ലാഹ് എന്താ പറയാ, അള്ളാഹിനെ പറ്റി പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ?
ഇന്നൊന്നും കഴിയാതെ ഇങ്ങനെ കജനാവ് കാലിയാക്കി കിടക്കുകയാണല്ല. ബുറാഖ് എന്ന മൃഗം സൂക്ഷിച്ച ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? അബാബിൽ പക്ഷികളുടെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? തൂഫാന്റെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? ലഫാദികളെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? ദമിന്റെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? കുമ്മലിന്റെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? ജറാദിന്റെ ഗോഡോൺ ഇപ്പോഴും നിലവിലില്ലേ? കൊടുങ്കാറ്റിന്റെ ദീഹുൻ ആസിഫിന്റെ ഗോഡോൺ നിലവിലില്ലേ? എന്തു പറയും നിങ്ങൾ അള്ളാഹുവിന്റെ സംവിധാനത്തെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ പ്രപഞ്ച നിയന്ത്രണത്തെ സംബന്ധിച്ച് എന്തു പറയും? എന്താണ് അള്ളാഹുവിനെ പറ്റി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആ അങ്ങനെ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ബാക്കി. ഞാൻ പറയട്ടെ, ചില സെലഫി സുഹൃത്തുക്കളിൽ നിന്ന് പോലും വർത്താനം പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്താണെന്നറിയോ, അള്ളാഹ് എന്ന് വെച്ചാൽ മയ്യ പിന്നെ കഫൻ തുണി, മലക്കുൽ മൗത്ത്, കഫൻ തുണി, മയ്യത്ത് കെട്ടില്, കബർ, മീസാൻ കല്ല്, പിന്നെ മുങ്കർ നക്കീർ, ദണ്ട്, അടി, ഇടി, മീസാൻ, അതെല്ലാം അള്ളാഹിന്റെ പരിപാടി. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു 25 MLA, ഡൽഹിയിൽ ഒരു 10 MP, അതേപോലെ തന്നെ പിന്നെ യു എന്നില് ഒരു കുറച്ച് പ്രതിനിധികൾ, അതെല്ലാം വേണം. പിന്നെ കുറച്ച് മിസൈല്, പിന്നെ കുറച്ച് ബോംബ്, പിന്നെ കുറച്ച് പട്ടാളം പോലീസ്, അതൊക്കെയല്ലേ നമ്മുടെ ഇസ്സത്ത്? എവിടെയെത്തൂല. വല്ലാഹി ഫമാ ബഖത്ത അലൈഹിമുസ് സമാഉ വൽ അർദ്. അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയ സമൂഹത്തെ സംബന്ധിച്ച്, ഖം തറക്കൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറുഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത്ത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഇതല്ലേ നമ്മുടെ പൂർവികന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു തന്നത്? എത്ര എത്ര അരുവികളും ആരാമങ്ങളുമാണ് നിന്റെ പൂർവികൻ ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. എത്ര എത്ര ബംഗ്ലാവുകളും തോട്ടങ്ങളുമാണ് നിന്റെ പൂർവികൻ ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. എത്ര സുഖഭോഗ വസ്തുക്കളാണ് നിന്റെ പൂർവികൻ ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. അവര് പോയപ്പോൾ വേറെ കൂട്ടരനെ അനന്തരമെടുക്കാനും വന്നു, അവരും ആസ്വദിച്ചു കുറെ, അവരും പോയി. ഫമാ ബക്കത്ത് അലൈഹിം, അവർക്ക് വേണ്ടി കരഞ്ഞില്ല, അല്ലാർന്നു ഭൂമിയും കരഞ്ഞില്ല. ആകാശവും അവർക്ക് വേണ്ടി കരഞ്ഞില്ല, വല്ലാർന്നു ഭൂമിയും കരഞ്ഞില്ല. ഒമാക്കാനും മുല്ലരീൻ, ആരിലും ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നുമില്ല. അല്ലേ പൂർവികനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്? പിന്നെ എന്ത് ഗോഡോണിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സുഹൃത്തുക്കളെ, നമ്മൾ കലിമത്തു ഷഹാദ പൂർണ്ണമായി പഠിക്കും. നമ്മൾ നമ്മളെ സ്വന്തം നഫ്സിനെ നന്നാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ. മാലോകരെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. മാലോകർക്കൊരു ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ. വളമിടുന്നത് കിളകൾ വളരാനല്ല, നെല്ല് വളരാനാണ് വളമിടുന്നത്. നെല്ല് വളരാൻ വേണ്ടി വളമിടുമ്പോൾ കിളകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നോളും. വസ്ത്രം അലക്കുമ്പോൾ സോപ്പിടുന്നത് വസ്ത്രം കഴുകാനാണ്, കല്ല് കഴുകാനല്ല. വസ്ത്രം കഴുകുമ്പോൾ കല്ല് ഓട്ടോമാറ്റിക്കലി വൃത്തിയാവും. സ്വന്തത്തിന്റെ തൗഹീദ് നന്നാക്കാൻ നാം പാടുപെടി. ബാക്കിയുള്ളവർക്ക് അള്ളാഹു വേണ്ടുക വെച്ചവരെ മനസ്സിലേക്ക് അള്ളാഹു തല ഇട്ടുകൊടുക്കും, അതിലൂടെ അവരും വളരും. നമ്മുടെ ലക്ഷ്യം നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തൗഹീദ് സഹിയാക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ തൗഹീദ് ഷഹിയാക്കുക. ഏത് സമയത്തും തൗഹീദ് സസ്പെൻഡ് ആവാം, ഏത് സമയത്തും തൗഹീദ് ഡിസ്മിസ് ആവാം. മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് തൗഹീദ് ഡിസ്മിസും സസ്പെൻഡും ആവാം, ജീവിച്ചിരിക്കുന്ന മലക്കുകളെ കൊണ്ടും തൗഹീദ് സസ്പെൻഡും ഡിസ്മിസും ആവാം. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. ബാദിറു ബില്ലാലി, കൂരിരുട്ടത്ത് വരുന്ന കള്ളനെ പേടിക്കും പോലെ നിങ്ങൾ ഈമാനെ നിങ്ങൾ പേടിച്ചുകൊള്ളണം. അമലുകളെ കൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിച്ചു കൊള്ളണം. നേരം വെളുക്കുമ്പോൾ നല്ല പ്യൂർ മുവഹിദായിരിക്കും. വൈകുന്നേരമാകുമ്പോൾ ഒന്നിക്കിൽ ജീവിച്ചി മരിച്ചുപോയ മനുഷ്യന്റെ പിറകെ പോകും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജിന്നിന്റെ പിറകെ പോകും. അതോടുകൊണ്ട് കഥ തീരും. സുള്ള പറഞ്ഞല്ലേ കൂട്ടരെ. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത മുവഹിദാണ് അവൻ, നേരം വെളുക്കുമ്പോൾ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചുള്ളൂ. അവൻ അവന്റെ ദുനിയാവിനെ, അവന്റെ ദീനിനെ വിറ്റിട്ട് ദുനിയാവ് വിലക്ക് വാങ്ങുന്നു. ആരെ പറ്റി പറഞ്ഞതാ? അത് അകലെ അമ്മേന്റെ പറ്റി പറഞ്ഞത്. ഞമ്മ അങ്ങ് മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയല്ലേ? നമുക്ക് 50 കൊല്ലം പഴക്കമുള്ള മെമ്പർഷിപ്പ് ഇല്ലേ, മുജാഹിദ് മെമ്പർഷിപ്പ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ല, അത് മറ്റവനെ പറ്റി പറഞ്ഞ അല്ല കൂട്ടരെ. എന്നെ ഈ ഇരിക്കുന്ന എന്നെ പറ്റി നിങ്ങളെ പറ്റിയാണ്, കാരണം അള്ളാന്റെ ദർബാറിൽ നമ്മളാണ് കൂട്ടരെ ചർച്ച. സെൽഫികൾ
ലോകത്ത് രണ്ടേ രണ്ട് ശക്തികളെ ഉള്ളൂ മുസ്ലിമിന്, ഒന്ന് ഷിയാക്കൾ മറ്റൊന്ന് സലഫികൾ, ഒന്ന് ഷിഇയ മറ്റേത് വസലഫിയ. 350 കോടിയോളം വരുന്ന കലിമ പറഞ്ഞവരുണ്ട് ലോകത്ത്, മുസ്ലിം ഭൂലോകത്ത്. അതിൽ 98% ഷിയാക്കളാണ്, 2% സലഫികളാണ്. ലോകത്താകെ 2% സലഫികളുള്ള കൂട്ടരെ, ഈ സലഫികളെയാണ് 98% വരുന്ന ഷിയാക്കൾ പേടിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല ആ പേടി എന്തിനാണെന്ന്. 400 കോടിയോളം വരുന്ന ക്രിസ്ത്യാനികൾക്കും പേടി സലഫികളെ, ലോകത്തുള്ള ജൂതന്മാർക്കും പേടി സലഫികളെ, 98% ഷിയാക്കൾക്കും പേടി സെൽഫികളെ. എത്ര ശതമാനമാണ് ലോകത്ത് സെൽഫികളുള്ളത്? നിങ്ങൾക്ക് എന്താ ഇത്ര പേടി സെൽഫികളെ? ശരിയാണ്, ഇവർക്കെല്ലാം അറിയാം സെൽഫികൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ പ്യൂറായി നിലനിർത്തിയവരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ നിലനിർത്തിയവരാണ്. അവർക്ക് ആകാശത്തിന്റെ ദർബാറുമായിട്ട് കണക്ഷൻ ഉണ്ട്, മറ്റാർക്കും ആ കണക്ഷൻ ഇല്ല. ആകാശത്തിന്റെ ബന്ധമുള്ളവരെ പരാജയപ്പെടുത്താൻ ലോകത്താർക്കും കഴിയില്ല എന്ന് ജൂതനസറാക്കൾക്കറിയാം. അതാണ് ആ പേടി, അതാണ് ആ പേടി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പേടിയല്ല കൂട്ടരെ, ചരിത്രം നിലനിന്ന കാലം മുതലേ ഉള്ള പേടിയാണ്. അതുകൊണ്ട് സെൽഫികളായി എന്നാ വളരെ ഗൗരവം. നമ്മളെ IPS IAS ഉദ്യോഗസ്ഥന്മാരാണ്, നമ്മൾ ഇവിടുത്തെ പിന്നെ ഉന്തുകൊണ്ടി വിളിക്കുന്നവനെ പോലെ ആവരുത്. സെൽഫി ഞാൻ ചോദിക്കട്ടെ, ഒരു IAS ഉദ്യോഗസ്ഥൻ റോട്ടിൽ വന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട് വില വെച്ചിട്ട് അടിയും കുത്തും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗവൺമെന്റ് അവനെ പിടിച്ചു. അവൻ ഗവൺമെന്റിന്റെ സെർവന്റ് ആണ്, IAS ഓഫീസർ. അവനക്ക് വെറുതെ പണിയെടുക്കേണ്ട, ശമ്പളം കൊടുക്കേണ്ടല്ലോ ഗവൺമെന്റ്. ഇവിടുത്തെ VVIP ആണ്. അവൻ റോട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ പറ്റുമോ? ബഹളം ഉണ്ടാക്കുവാനെ വരവിടെ. അതേ ദിവസത്തിൽ റോട്ടും വന്ന് സാധനം വാങ്ങാൻ വന്ന ഒരുത്തരും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടി അടിയായി. അവന് ഗവൺമെന്റ് ഇടപെട്ടിട്ട് അവന്റെ ഓട്ടോറിക്ഷന്റെ ലൈസൻസ് എല്ലാം ക്യാൻസലാക്കി വളം വെക്കും. ഇല്ല, കാരണം അവൻ ഇവിടുത്തെ പിന്നെ സാദാ സീദാ മെമ്പറാണ്, IPSകാരനല്ല. ഭൂലോകത്ത് അള്ളാഹുവിന്റെ ദർബാറിൽ IASന്റെ ഡിഗ്രിയാണ് സെൽഫികൾക്കുള്ളത്, ലോക്കൽ ഡിഗ്രിയാണ് ഷിയാക്കൾക്കുള്ളത്. അവിടെ ഷിയാക്കൾ 1500 ദൈവങ്ങൾ ഒന്നിച്ചു വിളിച്ചാലും അള്ളാഹ്ക്ക് വിഷയമല്ല. സലഫികൾ ഒരു ദിർഹമിനെ അള്ളാഹ്ക്ക് പകരം വെച്ചാൽ അള്ളാഹ്ക്ക് വിഷയമാണ്. തൈസ അബ്ദു ദീനാർ, ദീനാറിന്റെ അടിമ തൊലയട്ടെ. തൈസ അബ്ദു ദിർഹം, ദിർഹമിന്റെ അടിമ തൊലയട്ടെ. തൈസ അബ്ദുൽ ഖമീസ, ഉടയാടകളുടെ അടിമ തൊലയട്ടെ. തൈസ അബ്ദുൽ ഖമീല, പർവ്വതാനികളുടെയും കൊട്ടാരത്തിന്റെയും അടിമകൾ തൊലയട്ടെ. തൈസ തൊലയട്ടെ അവൻ. തലകുത്തി വീഴട്ടെ അവൻ. ഒരു കാലിനൊരു മുള്ളു അറച്ചാൽ അത് പറിച്ചെടുക്കാൻ കഴിയാതെ അവൻ മുളച്ചു പോട്ടെ. ആരെ പറ്റി അള്ളാഹു റസൂൽ പറഞ്ഞത്? ദീനാറിന്റെ ദിർഹമിന്റെ അടിമയെ പറ്റി. ദീനാറും ദിർഹവും പറഞ്ഞുകൂടാ. ഇപ്പൊ പല കാര്യങ്ങളും പറയാൻ പറ്റൂല. ചിലർക്ക് എന്നെ പറ്റിയാണോ ഈ കിണ്ണം കെട്ടവനെ തോന്നില്ല, എന്നെ പറ്റി എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം പണ്ട് എന്തും പറയാ സ്വതന്ത്രമായിട്ട്, ഇപ്പൊ അവൻ പറയാൻ കഴിയില്ല. ആണെങ്കിൽ ആരുണ്ടെങ്കിൽ നമ്മളെ പരിക്കു പോകാനുള്ള വഴി ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ. വീണ്ടും കയറി, വീണ്ടും കയറി, പ്രകാശത്തിലെത്തുന്നില്ല. വീണ്ടും കയറി, ഒരുപാട് കയറി. ദാ വരുന്ന ഒരു വിളി, ഓ മൂസ നില്ല്. ഫഅലൈന ഫഅലൈ ഫഅഖല ഫഅലൈന ഇലൈക് വഅന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ. ഒരു പരിശുദ്ധമായ താടുവരയിൽ നീ എത്തിയിരിക്കുകയാണ്, ചെരിപ്പഴിച്ചു വെച്ചിട്ട് കയറ്. അനല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ആയ അല്ലാഹു ഞാനാണ് സംസാരിക്കുന്നത്, നില്ല അവിടെ. ഒന്ന് സങ്കല്പിച്ചു നോക്കിയ മനസ്സിൽ, ഒന്ന് സങ്കല്പിച്ചു നോക്കി. കഥ കേൾക്കുന്നതിന് പകരം മൂസ കിസ്സപ്പാട്ട് കേൾക്കുന്നതിന് പകരം ഒരു യാഥാർത്ഥ്യ ബോധം മനസ്സിലുണ്ടാക്കിയെത്തി. വഹീദുകൾക്ക് യാഥാർത്ഥ്യമേ ഉള്ളൂ, കഥകളില്ല, കിസ്സകളില്ല. വഹീദുകൾക്കെല്ലാം യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് അള്ളാഹു മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പഠിപ്പിക്കാനാണ് അഖ്ബാറുകൾ പറഞ്ഞിരിക്കുന്നത്. അഖ്ബാറുകൾ കഥാപ്രസംഗം ഉണ്ടാക്കാനല്ല, പള്ളിക്ക് മുനാരം കെട്ടാൻ വേണ്ടി പൈസ ഉരിപ്പിക്കാനും അല്ല, കഥാപ്രസംഗം കേൾക്കാനോ വയലമാർക്ക് വയല പറയാനുള്ളതും അല്ല. അഖ്ബാറുകൾ ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനുകൾക്ക് അള്ളാഹു എങ്ങനെയാണ് പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്ന് പഠിപ്പിക്കാനുള്ളതാണ്. കാരണം ഇനിയൊരു പുതിയ റസൂല് വരില്ല, പുതിയ നബി വരൂല, പുതിയ കിതാബ് ഇറങ്ങൂല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ അഖ്ബാറുകൾ വെച്ചിട്ട് വേണം വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങളെ നേരിടാൻ മുസ്ലിമീങ്ങൾ. സ്വന്തം ലോജിക്ക്, സ്വന്തം തീരുമാനം, സ്വന്തം ഐഡിയ, സ്വന്തം മസിൽ പവർ, സ്വന്തം രാഷ്ട്രീയം, സ്വന്തം അധികാരം. വല്ലാഹി മൂമിനിന്റെ കാര്യം അങ്ങനെ നടക്കൂല. മൂമിനിന്റെ കാര്യം ആകാശ തീരുമാനം അനുസരിച്ചേ നടക്കുള്ളൂ, ലോകം മുഴുവനും ഒന്നായാലും ശരി. മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭൂലോകം ഒന്നിച്ചൊരുമ്പെട്ടാലും ആകാശ തീരുമാനമനുസരിച്ച് മാത്രമേ മുസ്ലിം പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരമാണ് ലോകത്തിന് ആവശ്യമെങ്കിൽ
ലോകം ചെയ്യാനുള്ളത് രണ്ടു മൂന്ന് ജോലികളാണ്. സംഘടനാടിസ്ഥാനത്തിൽ റോട്ടിൽ കയറി ഇറങ്ങി അനുകൂലം പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പറഞ്ഞു കുരച്ചതുകൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാക്കണം. രണ്ട്, മുഹമ്മദുർ റസൂലെ കൊടുത്ത ഷഹാദ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നം രൂക്ഷമാകുകയുള്ളൂ, അതിന്റെ കെടുതികൾ വർദ്ധിക്കുകയേ ഉള്ളൂ നിങ്ങൾ ഷഹാദത്തിലേക്ക് മടങ്ങുന്നത് വരെ. ഇത് അല്ലാന്റെ വഴിയാണ്. ഈ മുന്നറിയിപ്പ് ജൂതന്മാർക്കില്ല, ഈ മുന്നറിയിപ്പ് ക്രിസ്ത്യാനികൾക്കില്ല, ഈ മുന്നറിയിപ്പ് ഹിന്ദുക്കൾക്കില്ല, ഈ മുന്നറിയിപ്പ് കമ്മ്യൂണിസ്റ്റുകൾക്കും സയണിസ്റ്റുകൾക്കും ഇല്ല. അവർ അല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. അതുകൊണ്ട് തന്നെ അവരെ പറ്റി തീരുമാനം അല്ലാഹ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈകഹും ശർറുൽ ബരിയ. അവരെ പറ്റി അല്ലാഹു തആല അഡ്വാൻസ് തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചർച്ച ആരെ പറ്റിയാണ്? അല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരെ പറ്റിയാണ് ചർച്ച. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമിയിൽ ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ ദർബാറിൽ ചർച്ച ചെയ്യുന്ന ഒരേ വിഭാഗം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിനെ പറ്റിയാണ്. ഒന്ന്, ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും അത് പൂർണ്ണമായി അതിനെ ലംഘിക്കുകയും ചെയ്തവർ. രണ്ട്, ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും അത് പൂർണ്ണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ. പ്രഖ്യാപിച്ചിട്ട് ലംഘിച്ചവർ ഷിയാക്കളാണ്. ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ ലംഘിച്ചു, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദുർ റസൂലിന്റെ ഷഹാദ ലംഘിച്ചു. സലഫികൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുക്ക് പകരം അല്ലാഹ് മാത്രം, ഒരു കാരണവശാലും അല്ലാഹു അല്ലാത്തവരിലേക്കില്ല, മുഹമ്മദ് നബിക്ക് പകരം മുഹമ്മദ് നബി മാത്രം, ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ശൈഖിലേക്കും ഇല്ല, ഒരു ഇമാമിലേക്കും ഇല്ല, ഒരു തങ്ങളിലേക്കും ഉസ്താദിലേക്കും ഇല്ല, ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖത്. അതാണ് സലഫികൾ. മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, സഹാബാക്കൾ എന്താണോ ജീവിച്ച് കാണിച്ചു തന്നത് അത് ആസാറു സഹാബ. അതിനപ്പുറത്ത് വേറെ പ്രമാണങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമില്ല. ആ ഇമാം അങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു. അത് നവോത്ഥാന ഷിയാക്കൾ സെൽഫി ഷിയാക്കളായാലും ശരി, നവോത്ഥാന ഷിയാക്കളായാലും ശരി, പാരമ്പര്യ ഷിയാക്കളായാലും ശരി, പാരമ്പര്യ ഷിയാക്കൾ മരിച്ചുപോയവരൊക്കെ പോയി, പിന്നെ നവോത്ഥാന ഷിയാക്കൾ ജീവിച്ചിരിക്കുന്ന ജിന്നുകളൊക്കെയും പോയി, പിന്നെ ബാക്കിയുള്ളത് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് പ്യൂർ, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പ്യൂർ. ലിയമീസല്ലാഹുൽ ഖബീസ മിനത് തയ്യിബ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ളതിനെ ബടക്കത്തരത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന പരിപാടി. അങ്ങനെയാണ്, നാം ഏതിൽപ്പെട്ടു എന്ന് ശ്രദ്ധിക്കണം. മൂന്ന് ഉദാഹരണം നാം പറഞ്ഞു തന്നു. നാം ഏതിലാണ് ഇപ്പോഴുള്ളത്? ഇസ്ലാമിലാണോ, ഈമാനിലെത്തിയോ, എഹ്സാനിലെത്തിയോ? ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനായിലേക്ക് എത്തി, അല്ലാഹുവായിട്ട് സംസാരിച്ചു, കയ്യിലുള്ള വടി അൽഖിയ സാക്ക്. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാം കാറ്റഗറി പഠിക്കുകയാണ്, ഈമാൻ എന്താണെന്ന് പഠിക്കുകയാണ് തൂരി സീനായിൽ വെച്ച്. ഞാൻ വിശദീകരിച്ച സമയം പോകും. തൂരി സീനായിൽ വെച്ചാണ് ഈമാൻ പഠിക്കുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ശുഐബ് നബി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രായോഗികമാകുന്നത് എങ്ങനെയാണെന്ന് തൂരി സീനായിൽ വെച്ചാ പഠിപ്പിക്കുന്നല്ല. എങ്ങനെയാണ് ശുഐബുൻ റസൂലുള്ളാഹ് എന്ന്, ശുഐബ് റസൂലുള്ളാഹാണ്, ആ റിസാലത്ത് എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പഠിപ്പിക്കണ തൂരി സീനായിൽ വെച്ച മൂസ. മൂസ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ലോകത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസ, ഞാൻ അല്ലാഹുവാണ് സംസാരിക്കുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല തൂരി സീനായിൽ വെച്ച് സംസാരിച്ചതാണ്. എന്നിട്ട് പഠിപ്പിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല ലാ ഇലാഹ എന്താണ്, ഇല്ലല്ലാഹ് എന്താണ്, വടി ഉപേക്ഷിക്കുക വഴി ലാ ഇലാഹ പഠിച്ചു മൂസ നബി, പാമ്പിനെ പിടിക്കുക വഴി ഇല്ലല്ലാഹ് പഠിച്ചു മൂസ നബി, 100 മാർക്കോടെ ഈമാനിൽ ജയിച്ചു, 100 മാർക്കോടെ രണ്ടാം കാറ്റഗറി ജയിച്ചു. കാലങ്ങൾ കുറെ കഴിഞ്ഞു, ചെങ്കടലിന്റെ തീരത്തെത്തി. ഒരു ഭാഗത്ത് കടല്, പിറഭാഗത്ത് ഫിർഔനും ഫിർഔന്റെ പട്ടാളവും. മുസ്ലിമീങ്ങൾ രണ്ട് ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് മൂസ നബിയെ അംഗീകരിച്ചു, ഒരു ഗ്രൂപ്പ് ഇസ്ലാം പാർട്ടി. ഓ മൂസ നബി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പണിയെടുത്തിരിക്കുന്നത്? നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾ നമ്മളെ എവിടത്തേക്ക് പോകാനാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഫലസ്തീനിലേക്ക് എപ്പം പോകാൻ വന്നിട്ട്? ഈ കടലിന്റെ അക്കരെ എത്ര എന്താണ് പണി? ഫിറോം വരുന്നില്ലേ കേട്ടത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് പറഞ്ഞിട്ടാണോ ഞാൻ നിങ്ങളെയും കൂട്ടി പുറപ്പെട്ടിരിക്കുന്നത്, അടങ്ങിയിരുന്നോളാം. ഖല്ല അടങ്ങിയിരുന്നോളാം, ഇന്ന മഅ റബ്ബി സയഹ്ദീൻ.
ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സീനായിൽ വെച്ച് പഠിച്ച ഈമാന്റെ യക്കീൻ ശരിക്കും ശ്രദ്ധിച്ചോളണം പറയുന്നത്. ഞാനും മുജാഹിദായി വന്നാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, അള്ളാഹു തല ശരിക്ക് പരിശോധിക്കും, ശരിക്ക് അള്ളാഹു തല ഇബ്തിലാഅ് ചെയ്യും. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഭൂമിയിൽ മുസ്ലിമീങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? മുഹസിനീങ്ങൾ ആരുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അമൽ ചെയ്യുമ്പോൾ എഹ്സാൻ പൂർത്തിയാക്കുന്നവർ നിങ്ങൾ ഉണ്ടെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിത മരണം നിങ്ങൾക്ക് ഞാൻ യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം മുസ്ലിമീങ്ങൾക്കുള്ളതാണ്, മറ്റുള്ളവർക്കുള്ളതല്ല. ഫാസിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഉള്ളതല്ല. അല്ലാഹു തആല പറഞ്ഞു, അവരെ വിട്ടേക്കിൻ, ഫമഹീലിൽ കാഫിരീൻ, സുഖസുഭിക്ഷമായി ജീവിക്കട്ടെ അവർ. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹുവിനെ മറന്ന്, അല്ലാഹുവിനെ ധിക്കരിച്ച്, അല്ലാഹുവിനെ കളിയാക്കി ജീവിക്കുന്നവൻ, നാം അവർക്ക് ദുനിയാവിന്റെ വഴികൾ മുഴുവനും തുറന്നു കൊടുക്കും. ഫലമ്മാ നസൂ മാ ദുക്കിറു ബി, നാം നൽകിയ ഉത്ബോധനം അംഗീകരിക്കാതെ മറന്ന് ജീവിക്കുന്നവനിക്ക് നാം ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുക്കും. അബ്വാബ കുല്ലി ശൈ, രാഷ്ട്രീയം അവർക്ക്, രാഷ്ട്രം അവർക്ക്, ഖജനാവ് അവർക്ക്, പണം അവർക്ക്, സമ്പത്ത് അവർക്ക്, ആൾക്കൂട്ടം അവർക്ക്. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എത്രത്തോളം? ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, നാം നൽകിയ ആനുകൂല്യങ്ങൾ വെച്ച് അവർ സുഖിച്ച് ജീവിക്കുന്നത് വരെ. ഖുർആനാ കൂട്ടരെ, നമ്മളെന്താ പറയാ, ഞാൻ ദീനുൽ ഇസ്ലാമിന്റെ പരിശ്രമം തുടങ്ങിയതിനു ശേഷം രണ്ട് കച്ചവടമായി, നേരത്തെ ഒരു കച്ചവടം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ അള്ളാന്റെ ദീന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ രണ്ട് കച്ചവടമായി. വേറൊരുത്തൻ പറയാൻ തുടങ്ങി, എനിക്ക് നാട്ടിലേ ഉണ്ടായിട്ടില്ല, ഇപ്പം വിദേശത്തൊക്കെ അള്ളാന്റെ അള്ളാന്റെ ദീനിന്റെ പരിശ്രമത്തിന്റെ പകരം കച്ചവടോ? ഇന്നാലില്ലായോ ഇന്നാലി റാജീവ്. അതേസമയത്ത് അള്ളാഹു തആല പറഞ്ഞത് കച്ചവടത്തിന്റെ മേൽ കച്ചവടം, തോട്ടത്തിന്റെ മേൽ തോട്ടം, പാട്ടത്തിന്റെ മേൽ പാട്ടം. ആർക്കുള്ളതാ? അള്ളാഹനെ മറന്ന് ജീവിച്ചിരിക്കുന്നവനിക്കുള്ളതാ. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, അബ്വാബ കുല്ലി ശൈ. ദീനാറും ദിർഹമും അവനിക്കുള്ളതാ, തോട്ടവും പാട്ടവും അവനിക്കുള്ളതാ, രാഷ്ട്രീയവും രാഷ്ട്രവും അവനിക്കുള്ളതാ. എത്രത്തോളം? അള്ളാഹു പറഞ്ഞു, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, ആ നൽകപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് പരമാവധി അവൻ സുഖിക്കും, അവൻ കൊല്ലും, അവൻ കൊല്ലിക്കും, അവൻ തമ്മാടിത്തരം കാണിക്കും, അങ്ങനെ ജീവിക്കും. ആ സമയത്തായിരിക്കും അഹദിനാഹും ബഹുത്തത്തൻ, പെട്ടെന്ന് നാം അവനെ പിടിക്കുക. ഫൈദാഹും മുബിലിസൂൻ, എല്ലാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ദുനിയാവ് കൈകാര്യം ചെയ്യുന്നവർ ചിന്തിച്ചിട്ട് അതാണ് ദീന്റെ പേരിൽ കിട്ടേണ്ടതെന്ന് ആരും ചിന്തിക്കണ്ട. അതേപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന ആരാണ്? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഈമാനും ഇഖ്ലാസും ഉള്ളവരെ കൈക്ക് നാട് ഭരിക്കാൻ കൊടുക്കുന്ന അല്ലാഹു തആല വാഅദാ ചെയ്തിട്ടുണ്ടോ? രാജ്യം ഭരിക്കാൻ, രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ദീനും ഈമാനും അഅമാലും ഉള്ളവരാണ് യോഗ്യരെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വൈദാ അറദിനാ അൻ നുഹ്ലിക ഖറിയ, ഒരു രാജ്യത്തെ നശിപ്പിച്ചു കളയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ, വൈദാ അറദിനാ, നാം തീരുമാനിച്ചാൽ, അൻ നുഹ്ലിക ഹലാക്കാക്കി കളയാൻ, ഖറിയത്തെ, ഒരു രാജ്യത്തെ, ഒരു സംസ്കാരത്തെ, ഒരു സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചാൽ, എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അമർനാ മുത്രഫീഹ, ഏറ്റവും വലിയ തമ്മാടിയുടെ കയ്യിലുള്ള രാജ്യത്തിന്റെ ഭരണം ഞാൻ ഏൽപ്പിക്കുന്നതാണ്. അല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അമർനാ, നാം ആ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നതാണ്. മുത്രഫീഹ, ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടി കൂട്ടത്തിന്റെ കയ്യിൽ, ഏറ്റവും വലിയ തോന്നിയവാസികളും കൊലയാളികളുടെയും കയ്യിൽ, അതേ കൂട്ടരെ കമ്മ്യൂണിസ്റ്റുകളുടെയും ഫാസിസ്റ്റുകളുടെയും കയ്യിൽ. നല്ല അല്ലാഹു തആല പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ. അർത്ഥം വെക്ക് കൂട്ടരെ, ഇതാ അറദിന, നാം ഉദ്ദേശിച്ചാൽ, അന്നുഹിലിക്ക, ഹലാക്കാക്കി കളയാൻ, കറിയത്തൻ, ഒരു രാജ്യത്തെ ഹലാക്കാക്കി കളയാൻ ഞാൻ ഉദ്ദേശിച്ചാൽ, അമർനാ, നാം അമീറാക്കുന്നതാണ്, ഭരണാധികാരിയാക്കുന്നതാണ്. മുത്രഫീഹ, ആ രാജ്യത്തിലെ തമ്മാടികളെ അധികാരികളാക്കുന്നതാണ്. ഫഫസഖൂ ഫീഹ, അധികാരമുപയോഗിച്ച്, അധികാരത്തിന്റെ പണമുപയോഗിച്ച്, നാട്ടിന്റെ ഖജനാവ് ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് അവൻ തെമ്മാടിത്തരം കൂടുതൽ ചെയ്യുന്നതാണ്. ഫഫസഖൂ ഫീഹ, തെമ്മാടിത്തരം കൂടുതൽ ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പൂർത്തിയാകുമ്പോൾ
അല്ലാഹു തആല പറഞ്ഞു ഹത്ത അലൈഹൽ ഖൗൽ, ആ രാജ്യത്തിന്റെ മേൽ എന്റെ നടപടിക്രമം പൂർത്തിയാകുന്നതാണ്, യാഥാർത്ഥ്യമാകുന്നതാണ് എന്റെ തീരുമാനം. ദമ്മർനാഹ തദ്മീറ, ആ രാജ്യത്തെ ഞാൻ തകിടുപൊടിയാക്കി കളയുന്നതാണ്. ഇതല്ലേ അല്ലാഹു രാഷ്ട്രങ്ങളെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും പറഞ്ഞത്? ഇതിനു മുമ്പ് അല്ലാഹു തആല അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി, ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങള് മദീനയിൽ സ്വസ്ഥമായി കഴിയുകയാണ്. റോമിലെ ക്രിസ്ത്യാനികൾക്ക് അസ്വസ്ഥത വന്നു, മുഹമ്മദിന്റെ വളർച്ച അപകടമാണ്. പേർഷ്യയിലെ മജൂസികൾക്ക് അസ്വസ്ഥത വന്നു, മുഹമ്മദിന്റെ വളർച്ച അപകടമാണ്. ഖൈബറിലെ ജൂതന്മാർക്ക് ബുദ്ധിമുട്ട് വന്നു, മുഹമ്മദിന്റെ വളർച്ച അപകടമാണ്. ഹിജാസിലെ മുശ്രിക്കീങ്ങൾക്ക് ബുദ്ധിമുട്ടായി, മുഹമ്മദ് വളരുകയാണ്, മുഹമ്മദിന്റെ ദീൻ വളരുകയാണ്. നാല് മതക്കാരും കൂടി സഖ്യസേനയുണ്ടാക്കി ഇല്ലേ? റോമിലെ ക്രിസ്ത്യാനിറ്റി, പേർഷ്യയിലെ മജൂസിയത്ത്, ഹിജാസിലെ ശിർക്കിയത്ത്, ഖൈബറിലെ ജൂതായിസം, നാല് പേരും കൂടി സഖ്യസേനയുണ്ടാക്കിയില്ലേ? ഹിസാബ് ആദർശം മറന്നുകൊണ്ടല്ലേ അന്ന് ചെയ്തത്, ഇന്നും അതെന്നല്ല ചെയ്തത്? ഉളുപ്പുണ്ടോ അമേരിക്കക്കും ക്രിസ്ത്യാനിക്കും? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് സംസാരിക്കാൻ സമയമായില്ലേ? ഒരു ജൂതൻ ജൂതനാകണമെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യേശു വ്യഭിചാര പുത്രനാണെന്ന് അംഗീകരിച്ചിരിക്കണം. അവരെ ഷഹാദത്ത് അതാണ്, അവരെ കലിമ അതാണ്. യേശു വ്യഭിചാര പുത്രനാണെന്ന് അംഗീകരിക്കാത്തവർക്ക് ജൂതനാകാൻ പറ്റുകയില്ല. അതേസമയം ക്രിസ്ത്യാനികളെ ഷഹാദത്ത് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അംഗീകരിക്കലാണ്. യേശു ദൈവത്തിന്റെ പുത്രൻ അംഗീകരിക്കുന്ന അമേരിക്കൻ യേശു വ്യഭിചാര പുത്രൻ എന്ന് പറഞ്ഞ ഇസ്രായേൽ, ആ ഇസ്രായേലിന് വേണ്ടി അമേരിക്കയിലെ ക്രിസ്ത്യാനി ആയുധം കൊടുക്കുമ്പോൾ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഇവിടുത്തെ ക്രിസ്ത്യാനി അച്ഛന്മാർക്ക് സംസാരിക്കാമായിരുന്നില്ലേ അമേരിക്കയോട്? ക്രിസ്ത്യാനിസം എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കലാ, ജൂതായിസം എന്ന് പറഞ്ഞാൽ യേശു വ്യഭിചരിച്ചുണ്ടായതാണെന്ന് പറയലാ. ഈ രണ്ട് ആശയങ്ങൾ യോജിക്കൂല. മരിച്ചു തീർന്നാലും യേശുവിനെ നാണം കെട്ടാൻ പറ്റൂല എന്ന് പറയാമായിരുന്നില്ലേ? അതാണ് കൂട്ടരെ ആദർശബോധം, അതാണ് ആദർശബോധം. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഖുദ്സ് ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഖുദ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ. ഹമാസ് അടക്കമുള്ള ഇറാനിയൻ അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയുന്നവരാണ്, അബൂബക്കറിനെ കാഫർ എന്ന് വിളിക്കുന്നവരാണ്, ഉസ്മാനെ കാഫർ എന്ന് വിളിക്കുന്നവരാണ്, ഉമർ ഫാറൂഖിനെ കാഫർ എന്ന് വിളിക്കുന്നവരാണ്, അലി അല്ലാക്ക് പകരക്കാരനാന്ന് വിളിക്കുന്നവരാണ്. ഖുദ്സിന്റെ നാലാലത്തെ അവരെത്തിച്ചൂടാ, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി. കാരണം നമുക്ക് സ്നേഹം അള്ളാഹിനോടാണ് ഫലസ്തീനികളെക്കാൾ, നമുക്ക് സ്നേഹം റസൂലിനോടാണ് ഫലസ്തീനികളുള്ളതിനേക്കാൾ, നമുക്ക് സ്നേഹം സഹബാക്കളോടാണ് ഫലസ്തീനികളെക്കാൾ. എന്താ കുട്ടനെ നിങ്ങൾ ചിന്തിക്കാത്തത്? കഴിഞ്ഞ മാസമല്ലേ ഇറാനിലെ ടെഹ്റാനിലെ ജുമാഅത്തുള്ളി ഷീ പ്രസംഗിച്ചത്? ബൈഡന്റെ പട്ടിയേക്കാൾ അപകടമാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പ്രസംഗിച്ചില്ലേ കഴിഞ്ഞ മാസമല്ലേ? എന്നിട്ടും നാം അങ്ങാടി ഇരുന്നിട്ട് കുരച്ചില്ലേ ഫലസ്തീനികൾക്കും അമ്മാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട്? ഇല്ല ഇല്ല കുട്ടനെ, ഇല്ല. ഫലസ്തീനിൽ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഷിയാക്കളുടെ കയ്യിൽ ഫലസ്തീൻ പോയിക്കൂടാ, ഖുദ്സിന്റെ മെഹ്റാബ് അവരുടെ കയ്യിൽ പോയിക്കൂടാ. അവരിന്നും അർത്ഥം വെച്ചത് എന്താണ്? ഹബ്ബബൈലൈക്കുമുൽ ഈമാൻ, അള്ളാഹു നിങ്ങൾക്ക് ഈമാനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ആ ഈമാൻ അലിയാ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര, കുഫ്ർ അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, ആ കുഫ്ർ സിദ്ദീഖ് അബൂബക്കറാണ്. വൽ ഫുസൂഖ്, ഫുസൂഖ് അല്ലാഹു വെറുത്തിരിക്കുന്നു, അത് ഉമറാണ്. വൽ ഇസ്യാൻ, ഇസ്യാനെ അല്ലാഹു വെറുത്തിരിക്കുന്നത് ഉസ്മാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അലിയാണ്. അലിയുൻ ഹഖ് വൽ ഹഖ് മഅ അലി, അൽ അലിയു മഅൽ ഹഖ്. ഇതല്ലേ ഷിയാക്കളുടെ വാദം? ഹക്ക് എന്ന് പറഞ്ഞാൽ അലിയാ, അലി എന്ന് പറഞ്ഞാൽ ഹക്കാ. ഇപ്പോഴും ഇറാനിലെ ഷിയാക്കൾ തന്നെ പ്രസംഗിക്കുന്നത്, ഇറാന്റെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിലെ ഇസ്ലാം പാർട്ടിക്കാരൻ മുതൽ ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിമും വരെ മുല്ലപ്പൂ വിപ്ലവം ഒന്നും വന്നിട്ട് നടത്തിയത് സലഫിയത്തിനെ കൊല്ലാനുള്ള ലോകശ്രമമല്ലേ? തുർക്കി മുതൽ അങ്ങോട്ട് ഇറാൻ വരെ കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്ലാമിനെ കൊന്ന് ജൂതന്റെ സപ്പോർട്ടോടെ ഖുദ്സിനെ വെച്ചുകൊണ്ട് പേർഷ്യൻ സംസ്കാരം ഇറാനിലേക്ക് കൊണ്ടുവന്ന് സൗദി അറേബ്യയെ തകർത്ത് മദീന മുനമ്മറ ജാറമാക്കാനുള്ള കള്ളമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ്. വലൗക്കാന സലഫിയൻ, അവൻ സലഫി അഡ്രസ് അറിയുന്നവനായാലും ശരി.
മുസ്ലിം കാര്യബോധമുള്ളവനാണ്, തിരിച്ചറിവുള്ളവനാണ്, മുസ്ലിം തിരിച്ചറിവുള്ളവനാണ്. വെറും അറിവ് മാത്രം പോരാ, തിരിച്ചറിവും കൂടി വേണം. ടെഹ്റാൻ മുതൽ കാരന്തൂർ വരെ നീണ്ടുകിടക്കുന്ന ഷീഇ ബന്ധം, യമൻ മുതൽ ചേളാരി വരെ നീണ്ടുകിടക്കുന്ന ഷീഇ ബന്ധം, കോഴിക്കോട് മുതൽ ഈജിപ്ത് വരെ നീണ്ടുകിടക്കുന്ന ഷീഇ ബന്ധം, 350 കോടി മുസ്ലിമീങ്ങളിൽ 98% ഈ ബന്ധത്തിന്റെ വക്താക്കളാണ്. അള്ളാഹു തആല കറാമത്ത് കൊണ്ട് സംരക്ഷിക്കുകയാണ് സൗദി അറേബ്യയെ. എല്ലാവർക്കും ആവശ്യം എന്താണെന്നറിയുമോ? സൗദി അറേബ്യ ഇതിൽ ഇടപെടണം ആയുധം കൊണ്ട്. അതോടുകൂടി എന്താവും? തുർക്കി മുതൽ അങ്ങോട്ട് ലെബനാൻ വരെയുള്ളവരെല്ലാം അമേരിക്കൻ ഇസ്രായേൽ ഒന്നിച്ചുകൂടി സൗദിയെ ഇല്ലാതാക്കി നശിപ്പിക്കണം, ഹറം തകർക്കണം, എന്നിട്ട് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ലോകം, മുസ്ലിം ലോകം തിരിവരണം, എന്നിട്ട് മദീന ജാറമാക്കിക്കൊണ്ട് ഒരു അജ്മീർ തുടങ്ങണം, അതോടുകൂടി ഷീഇ കൂഫ തിരിച്ചു വരും. ഇതല്ലേ ഉത്തര അജണ്ട? വൈകാരികതക്കല്ല സ്ഥാനം, വൈജ്ഞാനികതക്കാണ്. സെൽഫിയത്ത് വൈജ്ഞാനികതയുടെ കേന്ദ്രമാണ്, വൈകാരികതയുടെതല്ല. അത് തിരിച്ചറിഞ്ഞവരാണ് സൗദി പണ്ഡിതന്മാർ, അത് തിരിച്ചറിഞ്ഞു. എല്ലാവർക്കും പരാതി അതാണ്, എന്തേ തുർക്കി ഇടപെട്ടില്ല, എന്തേ ഇറാൻ ഇടപെട്ടില്ല, എന്തേ 30 ലക്ഷത്തോളം വരുന്ന സെൽഫികളെ കൊന്നൊടുക്കി രാജു വാഴുകയല്ലേ രാജാവ് ബഷാറുൽ അസദ്, എന്തേ മിണ്ടുന്നില്ല, എന്തേ മിണ്ടുന്നില്ല. അതേസമയത്ത് ലക്ഷക്കണക്കിന് ഫലസ്തീകളെ തീറ്റിപ്പോച്ചിയല്ലേ സൗദി അറേബ്യ എന്ന് തുടങ്ങിയത്, 1969 തുടങ്ങിയതല്ലേ, അല്ലേ കൂട്ടരെ? ലോകത്തിന്റെ നാനാഭാഗത്തൊന്നും ഇറങ്ങിക്കപ്പെട്ടവരെ മുഴുവനും കുടി താമസിപ്പിച്ച് ഇന്ന് ബർമ്മക്കാർ സൗദിയിലെ അറ്റം കണ്ട പണക്കാരാ. അന്ന് ബർമ്മയിൽ നിന്ന് യുദ്ധത്തിന് അഭയാർത്ഥികളായിട്ട് വന്നവർ, അതേപോലെ തന്നെ ബോസ്നിയയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ ഇന്ന് സൗദി അറേബ്യയിലെ രാജാക്കന്മാരാ. ചെച്ചിനിയായി നിന്ന് വന്ന മുസ്ലിമീങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ ആട്ടിയിറക്കിയവർ. 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു. ചെച്ചിനിയക്കാരൻ ചെച്ചിനന്റെ വഴിക്ക് പോയി, ബോസ്നിയക്കാരൻ ബോസ്നിയന്റെ വഴിക്ക് പോയി, ജോർജ്യക്കാരൻ ജോർജന്റെ വഴിക്ക് പോയി. കാലഹരണപ്പെട്ട കമ്മ്യൂണിസമിന് വേണ്ട എന്ന് ഗോർബച്ചോവ് പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ അവർക്കെതിരായിട്ട് യുദ്ധം പൊട്ടി. 70 കൊല്ലം കൂച്ചുവിരം കിട്ട നാക്കിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കമ്മ്യൂണിസം സിദ്ധാബാദ് എന്ന് പറഞ്ഞവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പുറത്തിറങ്ങി, അവരോട് റഷ്യ ഏറ്റുമുട്ടി, അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു സൗദി അറേബ്യ. ഇന്നും ലക്ഷക്കണക്കിന് ബോസ്നിയക്കാര് സൗദി അറേബ്യയിലെ കോടീശ്വരന്മാരാണ്, ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ സൗദി അറേബ്യയിലെ കോടീശ്വരന്മാരാണ്, ലക്ഷക്കണക്കിന് ചെച്ചിനിയക്കാര് സൗദി അറേബ്യയിലെ കോടീശ്വരന്മാരാ. ഇന്നും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഏറ്റെടുത്ത് കോടാനെ കോടിക്കണക്കിന് മുടക്കി അവരെ തീറ്റി പോറ്റുകയാണ് കൂട്ടരെ. ഇവിടുത്തെ ഇസ്ലാം പാർട്ടിക്കാരൻ മിമ്പറിനെ മെഹ്റാബിനെ നിന്റെ അടുക്കളയാക്കരുത്. നീ പ്രസംഗിച്ചു സൗദി അറേബ്യ ക്രൂരന്മാരാണ്, നന്ദി കെട്ടവരാണ്. ആരാ പറഞ്ഞത്? 1960 മുതൽ സൗദി അറേബ്യന്റെ കോടിക്കണക്കിന് പണം ഉപയോഗിച്ച് ഇസ്ലാം പാർട്ടിക്കാരൻ കേരളത്തിൽ മട്ടുപ്പാവ് പണിതു. ഇറാന്റെ ഒരു പൈസ പോലും എന്റെ കയ്യിലില്ല, സിറിയന്റെ പൈസ എന്റെ കയ്യിലില്ല, ഈജിപ്തിന്റെ പൈസ എന്റെ കയ്യിലില്ല, സൗദിന്റെ കോടികൾ കൊണ്ട് തൂത്തടുക്കുകയല്ലേ ഇസ്ലാം പാർട്ടിക്കാരൻ. എന്നിട്ടും സൗദി അറേബ്യ നന്ദി കെട്ടവരല്ലേ? ആരാണ് നന്ദി കെട്ടവർ? ഫസൗഫ തറ ഇദൻ കശഫൽ ഗുബാറു അഫറസുൻ തഹ്ത രിജ്ലിക അം ഹിമാറു. പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാൽച്ചുവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ എന്ന്. അറബി പാടിയതാണ്, ശരി. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ തീരത്ത് എഹ്സാന്റെ കോഴ്സ് പൂർത്തിയായി. ബൈനഹു ലൈസ ബൈനഹു വബൈനഹു ശൈ, അല്ലാന്റെ വേണ്ടി അടിയിൽ യാതൊന്നുമില്ല. അല്ലാഹ് കൽപ്പിക്കുന്നു, മൂസലിം പ്രവർത്തിക്കുന്നു, വേറെ ഒരു പ്രസക്തിയുമില്ല. അസ്ബാബുകൾക്കൊരു പ്രസക്തിയുമില്ല, അവിടെ ആയുധങ്ങൾക്കൊരു പ്രസക്തിയുമില്ല, പട്ടാളത്തിനൊരു പ്രസക്തിയുമില്ല. അള്ളാഹു ഇടപെടുന്നത് വരെ കാത്തിരിക്കുക. ദാ അള്ളാഹു ഇടപെടുന്നു. കയ്യുള്ള വടി കൊണ്ട് അടിക്കൂ മൂസ, അടിച്ചു. ഫം ഫലക്ക്, പിളർന്നു സമുദ്രം. സമൂഹത്തോടെ അക്കരയിലേക്ക് പോകാൻ വേണ്ടി പറ മൂസ. 12 ലക്ഷം മുസ്ലിമീങ്ങൾ സിറിയയിലെത്തി. ഫഅഗ്റഖ്ന ആല ഫിർഔൻ, ഫറോവ സാമ്രാജ്യം മുക്കിക്കൊന്നു, എല്ലാം തീർന്നു. ഒരു ചാപ്റ്റർ പൂർത്തിയായില്ലേ കൂട്ടരെ? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്നാണ് ഇസ്ലാം എന്താന്ന് പഠിച്ചത്, സിറിയയിൽ നിന്നാണ് ഈമാൻ പഠിച്ചത്, പൊന്നുമോൻ ഇസ്മായിലിനെയും കൂട്ടിയിട്ട് മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് ഇഹ്സാൻ എന്താന്ന് പഠിച്ചത്. മനസ്സിലായി ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ്, ഈമാൻ എന്താണെന്ന്. അല്ലാഹു തആല പ്രവാചകന്മാരെ വളർത്തിയെടുക്കുകയാണ്, പ്രവാചകന്മാരെ വെച്ചിട്ട് സമുദായത്തെ നന്നാക്കുകയല്ല അല്ലാഹു ചെയ്യുന്നത്, പ്രവാചകന്മാരെ നന്നാക്കിയിട്ട് ആ കെയർ ഓഫിൽ സമുദായത്തെ നന്നാക്കുകയാണ്. തർബിയത്ത് പ്രവാചകന്മാർക്കാണ്, മൂസ നബിക്കാണ് തർബിയത്ത്, ഇബ്രാഹിം നബിക്കാണ് തർബിയത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം മെനക്കെട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രബോധകനായിക്കൊണ്ട്. അല്ലാഹു തആലക്ക് അറിയണം എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹിന്റെ മനസ്സിൽ കടന്നിട്ടുണ്ടെന്ന് അല്ലാഹു അറിയണം. നൂഹിന്റെ മനസ്സിൽ എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നിട്ടുണ്ട്, പ്രസംഗിച്ച് നടക്കുകയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു, ഓ നൂഹ് കപ്പലുണ്ടാക്കണം മലയുടെ മുകളിൽ, ഇസ്നഇൽ ഫുൽക ബിവഹീന വഅയ്നിന, പറഞ്ഞില്ലേ ഖുർആനല്ലേ. മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? യൂഫ്രട്ടീസ് ഇന്ത്യൻ ടൈഗ്രീസ് ഇന്ത്യൻ 2000 അടി അകൽ മുകളിലുള്ള മലന്റെ മുകളിലാണ് കപ്പലുണ്ടാക്കാൻ കൽപ്പന. കപ്പലുണ്ടാക്കിട്ട് എന്താ ചെയ്യുക? കപ്പല് യൂഫ്രട്ടീസിൽ ഇറക്കണമെങ്കിൽ ആരാ ഇറക്കുക? ഇടുക്കിയിൽ ഒരു കപ്പൽശാല തുടങ്ങാൻ വേണ്ടി ഒരു 100 കോടി ഉറുപ്പിയൊക്കെ എന്താ ഓർമ്മ പറ്റി തരാന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാരെങ്കിലും ഏറ്റെടുക്കോ? ഇടുക്കി ജില്ലയിൽ കപ്പലുണ്ടാക്കിയ കൊച്ചിയിലേക്ക് എങ്ങനെയാ കപ്പൽ കൊണ്ടുവരിക? അല്ലെങ്കിൽ പിഴിഞ്ഞത്തേക്ക് എങ്ങനെയാ കപ്പൽ കൊണ്ടുവരിക? കപ്പലുണ്ടാക്കേണ്ടത് കപ്പൽ ഓടിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ലേ? മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന. അതെ, അള്ളാഹ് അറിയേണ്ടത് നൂഹ് അനുസരിക്കുന്നുണ്ടോന്നാ സംഭവം. കൂട്ടരെ തൗഹീദാണ് കൂട്ടരെ, അതെങ്ങനെയാന്നല്ല, എന്റെ അള്ളാഹ് കഴിവുള്ളവനാണ്. എന്താ നമുക്ക് ആ മനസ്സ് കിട്ടാത്തത്? എന്നാലും എന്ന പ്രയോഗത്തെ നശിക്കല്ല കൂട്ടരെ നാം, എന്നാലും പിന്നെ ഇല്ല അള്ളാന്റെ കാര്യത്തിൽ. എന്റെ അല്ല കഴിവുള്ളവനാണ്. എന്താ സംശയം? സംശയം ഉണ്ടെങ്കിൽ പറയണം, ഇപ്പം പറ അന്ന് അല്ലാക്ക് കഴിയും, ഇന്ന് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് പറ കൂട്ടരെ. ധൈര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് നിർത്താം ഈ ചർച്ചയെ, നിർത്താം തൗഹീദ് എന്നുള്ള പ്രയോഗമേ നിർത്താം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 100 മാർക്കോടെ ഫസ്റ്റ് റൗണ്ട് ജയിച്ചു, സുന്ദരമായി കപ്പലുണ്ടാക്കി. രണ്ടാമത്തെ കൽപ്പന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്, ഓ നൂഹ് 70 80 ആള് നിന്റെ തൗഹീദിന്റെ ആൾക്കാരായി വന്നിട്ടുണ്ട്. 950 കൊല്ലം മെനക്കെട്ടിട്ട് 80 ആളെയാ കിട്ടിയത്. മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ആളെക്കൂട്ടാനല്ല പരിപാടി, അത് പോന്ന പോക്ക് പോകണം. കെ എൻ എം വന്ന പോലെ വന്നാക്കി വരാൻ പോന്നാക്ക് പോകാം, യാതൊരു തടസ്സമില്ല. പൈസ കിട്ടുമെന്ന് വെച്ചാൽ ആരും ഇങ്ങോട്ട് വരികയും ചെയ്യണ്ട, സ്വന്തം കീശിൽ നിന്ന് പൈസ എടുത്തോളാം, വണ്ടിയിൽ വന്നോളാം, ചിലപ്പോ ടിക്കറ്റും തരുന്നില്ല എന്ന് വരും. വന്നാക്ക് വരാൻ പോന്നാക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, 70 ആളില്ലേ ഒന്നിച്ച്, ലക്ഷക്കണക്കിന് വരുന്ന ഇറാഖികളിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് 70 ആളെയാ കിട്ടിയത്, അവരെ മുഴുവനും കപ്പലിൽ കയറാൻ വേണ്ടി പറയണം, കപ്പലിൽ താമസമാക്കാൻ പറയണം. ഉള്ളത് മുഴുവനും പറക്കി കെട്ടിയിട്ട് അവരെല്ലാവരും പർവ്വതത്തിലേക്ക് കയറി കപ്പലിൽ താമസമാക്കിയില്ലേ? 100 മാർക്കോടെ അവിടെയും നൂഹ് നബി ജയിച്ചു. എങ്ങനെ? എപ്പോൾ? നൂഹ് നബി ചോദിച്ചില്ല, അല്ലാഹ് പറയുന്നു, നൂഹ് നബി പ്രവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂന്നാമത്തെ കൽപ്പന വന്നു, ഓ നൂഹ് കാട്ടിലും കരയിലുമുള്ള മൃഗങ്ങളിൽ നിന്ന് 2 ഇണകളെ പിടിച്ച് കപ്പലിൽ പേറ്റണം. മിൻ കുല്ലിൻ സൗജൈനി ഫിനൈൻ, ഈ 2 ഇണകൾ 2 ആനാന 2 പെണ്ണാന 2 ആൺസിംഹം 2 പെൺസിംഹം കപ്പലിൽ കയറ്റണം. അല്ലാന്റെ കൽപ്പനയാ പ്രവാചകൻ നൂഹോട്. നമ്മളോടൊരു കോയിനെ പിടിക്കാൻ പറഞ്ഞ നമ്മൾക്ക് കയ്യില്ല, കയ്യോ രാവിലെ കോയിനെ തുറന്ന് വിട്ടിട്ട് കോയിനെ പിടിക്കാന്നെങ്കിൽ വൈകുന്നേരം കൂട്ടി കയറുന്നത് വരെ അടക്കൂല. ബിരിയാണി അല്ല, ബിരിയാണിന്റെ മുകളിൽ ബിരിയാണി വെച്ചാലും. നൂഹ് നബി അനുസരിച്ചില്ലേ? ഖുർആനല്ലേ കൂട്ടരെ, കഥയല്ലല്ലേ ഇത്. ബഹുമാനപ്പെട്ട നൂഹ് നബി എത്ര കൊല്ലം കൊണ്ടായിരിക്കും ഇത്രയും മൃഗങ്ങളെ പിടിച്ച് കപ്പലാക്കിയിട്ടുണ്ടാകുക? 950 കൊല്ലം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്നല്ലേ, അംഗീകരിക്കാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലക്കാരൻ അംഗീകരിക്കാൻ കഴിയില്ല, കാരണം അവൻ ബുദ്ധിയുടെ അടിമയാണ്, നമ്മൾ അള്ളാഹിന്റെ അടിമയാണ്. അവരുടെ പ്രവാചകൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ പരീക്ഷയിൽ 100 മാർക്കോടെ ജയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബിയോട്, നൂഹ് എന്റെ തീരുമാനം നടപ്പിലാക്കാൻ പോകുകയാണ്, 3 ദിവസം ഇനി ആരെയും ബാക്കി വെക്കുന്ന പ്രശ്നമില്ല. ഫലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ, എന്റെ നടപടി വന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് നടപടി എടുക്കാൻ പോകുന്നത്. ഫസ്തജാബലക്കും, നിങ്ങൾ ദുആ ചെയ്തു കൗമിന് വേണ്ടി, റബ്ബി ലാ തദറു അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ,
ഒരച്ചാളിയും ബാക്കി വെക്കല്ല അള്ളാഹ് നീ കൈകാര്യം ചെയ്യണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞു. വസ്ത ജാബലക്കും നിങ്ങൾക്ക് ഞാൻ ദുആക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ദുആക്ക് ഉത്തരം നൽകാൻ കിട്ടാനുള്ള വഴി എന്താ? നൂഹ് ക്വാളിഫൈഡ് ആവണം. എനിക്കും നിങ്ങൾക്കും ദുആക്ക് ഉത്തരം കിട്ടാൻ മുസ്ലിമീങ്ങൾ ക്വാളിഫൈഡ് ആവണം. ചുരുങ്ങിയ പക്ഷം ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിമീങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, കേരളം തൊട്ട് ഫലസ്തീൻ വരെയുള്ള 40,000-40,000 ജാറങ്ങൾ അടച്ചുപൂട്ടി അള്ളാഹുവിന്റെ കോപം ശമിപ്പിക്കുക. 40,000 ജാറങ്ങളുണ്ട് ലോകത്ത്, കേരളം തൊട്ട് ഫലസ്തീൻ വരെ, ഇറാൻ വരെ. ഈ 40,000 ജാറം അള്ളാഹുവിന്റെ കോപത്തിന്റെ കേന്ദ്രമാണ്, അള്ളാഹുവിന്റെ അള്ളാഹു സമൂഹത്തെ ശപിക്കുന്ന കേന്ദ്രമാണ്. ഈ 40,000 ജാറങ്ങളെ അടച്ചുപൂട്ടുക, എന്നിട്ട് അള്ളാഹുവിന്റെ കോപത്തെ ശമിപ്പിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ക്രിസ്ത്യാനികൾ അള്ളാഹുക്ക് ദൈവമുണ്ടെന്ന് പറഞ്ഞു, ആ കോപം അള്ളാഹു തആല പ്രകടിപ്പിച്ചു, ആ ദേഷ്യം അള്ളാഹ് പ്രകടിപ്പിച്ചു. തകാദു സമാവാതു യതഫത്തർന മിൻ, ആകാശം പൊട്ടിക്കീറാൻ പോവുകയാണ്. വതൻശഖുൽ അർളു, ഭൂമി വിട്ട് കീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകിടുപൊടിയാകാൻ പോവുകയാണ്. അള്ളാന്റെ ദേഷ്യം അല്ല പറയാ. എന്താ കാര്യം? അന്ദഔലി റഹ്മാനി വലദ, റഹ്മാനായ അള്ളാഹ്ക്ക് മകനുണ്ട് പുത്രനുണ്ട് എന്നവർ വാദിച്ചതിനാൽ. ഖുർആനല്ലേ കൂട്ടരെ? എന്നിട്ട് ആ പുത്രനെ, ആ അള്ളാഹ്ക്ക് പുത്രനാക്കിയ അള്ളാഹ് ദേഷ്യപ്പെട്ട് നശിപ്പിക്കാൻ പോന്ന December 25 പോലെ അള്ളാഹ്ക്ക് ഇത്ര വെറുപ്പുള്ള ദിവസം വേറെയില്ല, അള്ളാഹ് കോപിച്ച ദിവസം വേറെയില്ല. ആ ദിവസം പള്ളി കയറ്റിട്ട് ക്രിസ്ത്യാനിക്ക് കേക്ക് മുറിക്കാൻ തയ്യാറുന്ന ജൂത, നീ ജൂതന്റെ ഏജന്റാ, നീ ഇസ്ലാമിന്റെ പേര് കപടമായി ഉപയോഗിക്കുന്നവരാണ്, കേക്ക് മുറിക്കുന്നവൻ. അള്ളാഹു വെറുത്ത ദിവസം, അള്ളാഹു വെറുത്ത സമൂഹം. അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞതാ, തകാദു സമാവാതു യതഫത്തർന മിൻ വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ അന്ദഉ ലിർറഹ്മാനി വലദ വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. ഈ ആയത്തിന് അർത്ഥം പറഞ്ഞതാ. ഇതും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തമ്മിൽ ബന്ധമില്ലെങ്കിൽ പറഞ്ഞതാ. നാം ഈ ടോപ്പിക്ക് നിർത്താം. എങ്കിൽ നിങ്ങൾ പറ, അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞ് സ്നേഹിച്ച് സ്നേഹിച്ച് അതിരുകടന്ന് സ്നേഹിച്ച ക്രിസ്ത്യാനിയോട് അള്ളാഹു ഇത്രയും വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പകരക്കാരാണെന്നും പറഞ്ഞ് നടത്തുന്ന ജാറത്തോട് ഇത്ര വെറുപ്പായിരിക്കും അള്ളാഹു തആലക്ക്. അതുകൊണ്ട് തന്നെ കേരളം തൊട്ട് കോഴിക്കോട് തൊട്ട് ഫലസ്തീൻ വരെയുള്ള 40,000 ജാറങ്ങൾ അടച്ചുപൂട്ടുക. വല്ലാഹി അള്ളാഹിന്റെ കോപം ശമിക്കാതെ ഒരു നടപടി ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ, ചോര കുഞ്ഞുങ്ങൾ മരിച്ച് മയ്യത്തായി കിടന്നാലും അള്ളാഹ് ഒരു ഖേദവും കാണിക്കൂല ശിർക്ക് ഇല്ലാതാകുന്ന കാലത്തോളം. അള്ളാഹുവിന്റെ പ്രഖ്യാപിത നയമാണ് കൂട്ടരെ. നിങ്ങൾ മയ്യത്ത് കാണിച്ചിട്ടും ചോര കാണിച്ചിട്ടും പേടിപ്പിക്കുന്ന ആരെയാണ്, ആരെയാണ് നിങ്ങൾ പ്രകോപിപ്പിക്കുന്നത്? രാഷ്ട്രീയക്കാർക്ക് വോട്ടുണ്ടാക്കാൻ ചിലപ്പോൾ ഈ വൈകാരികതയെ ദുരുപയോഗപ്പെടുത്തിയേക്കാം. അതേ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുത്തവർ, അതേ ഞങ്ങൾക്കറിയാം റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷം കൊടുത്തവരാണ് ജൂതന്മാർ. അബൂബക്ര സിദ്ദീഖിനെ വിഷം കൊടുത്തു കൊന്നത് ജൂതന്മാർ അല്ലേ? ഹബീബായ മുത്ത് ജൂതപ്പെണ്ണ് കൊടുത്ത വിഷത്താലല്ലേ മരിച്ചത്? ഹബീബ് വഫാത്താകുന്നത് വരെയും ആ വിഷത്തെ അള്ളാഹ് നിർത്തിവെച്ചു. അദീബിന്റെ ജോലി പൂർത്തിയായതിനു ശേഷം വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. അംബശത്തിന്റെ നോവിലല്ലേ അള്ളാഹ് റസൂൽ വഫാത്തായത്? അബൂബക്ര സിദ്ദീഖിന്റെ വിഷം അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്? ആ പെണ്ണ് കൊടുത്ത ഭക്ഷണം മൂന്നുപേരല്ലേ കഴിച്ചത്? അഷ്റഫുൽ ഖൽക്കും അബൂബക്ര സിദ്ദീഖും വേറൊരു സഹാബിയും, ആ സഹാബി തൽക്ഷണം മരിച്ചില്ലേ? ഹബീബും അബൂബക്ര സിദ്ദീഖും ആ വിഷത്തിന്റെ ശക്തിയിലല്ലേ വഫാത്തായത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊടല് കുത്തി കീറിക്കൊന്നത് ജൂതന്റെ ഏജന്റ് അല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്നത് ജൂതന്റെ ഏജന്റ് അല്ലേ? അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി കീറിക്കൊന്നത് ജൂതന്റെ ഏജന്റ് അല്ലേ? ഹുസൈൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കൊണ്ട് വിഷം കുടിപ്പിച്ചു കൊന്നത് ജൂതനല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാഹിന്റെ പേര് പറഞ്ഞിട്ട് കൂഫയിലെ ചതിയന്മാര് വിളിച്ചുകൊണ്ടുവന്ന് കൂഫയിൽ വെച്ച് കൊല്ലാൻ അവസരം ഉണ്ടാക്കിയത് ജൂതനല്ലേ? കർബലയും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണ് കൂട്ടരെ? ചരിത്രത്തിൽ എന്ത് ബന്ധമാണ് കർബലയും ഇസ്ലാമും? ഇസ്ലാമുമായിട്ട് കർബലക്ക് എന്താണ് ബന്ധം? ഇസ്ലാമുമായിട്ട് ഇമാം ഹുസൈന്റെ ഷഹാദത്തിന് എന്താണ് ബന്ധം? ദീനുൽ ഇസ്ലാമിന്റെ ജിഹാദാണോ കർബലയിൽ നടന്നത്? ബഹുമാനമുള്ളവരെ, ഇവിടുത്തെ ഷിയാക്കൾ ലക്ഷക്കണക്കിന് കിതാബുകൾ അടിച്ചിറക്കിയിട്ടുണ്ട്.
അഹ്ലുബൈത്തിനെ മാത്രം വെച്ച് ബാക്കിയുള്ളവരെ മോശക്കാരായി കാണാനുള്ള സകല തന്ത്രങ്ങളും ഷിയാക്കൾ പറ്റിയിട്ടുണ്ട്, അത് ജയിച്ചിട്ടുമുണ്ട്. ഇനി ഭൂരിപക്ഷം വരുന്ന അന്ന് ഫലസ്തീൻ, അന്ന് അങ്ങ് ഇറാം മുതൽ ഇന്ന് കേരളം കോഴിക്കോട് വരെ അല്ലെങ്കിൽ മഞ്ചേരി വരെ അല്ലെങ്കിൽ തിരൂർ വരെയുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഷിയാക്കൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഇമാം അഹമ്മദ് ഒരു ഹംബൽ റഹീം ഔദാനെ ജയിലിട്ട് വന്നത് ജൂതന്റെ ഏജന്റ് അല്ലേ? ഇമാം അബു ഹനീഫനെ ജയിൽ വെച്ച് വന്നത് ഇമാം യൂദന്റെ ഏജന്റ് അല്ലേ? ഇമാം ഇബ്നു തൈമിയ റഹിം ഔദാനെ ഡമസ്കസിലെ ജയിൽ പീഡിപ്പിച്ചത് ജൂതന്റെ ഏജന്റ് അല്ലേ? ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിം ഔദാനെ പീഡിപ്പിച്ചത് ജൂതന്റെ ഏജന്റ് അല്ലേ? ഇപ്പോഴും ഇസ്ലാമിൽ സലഫിയത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ നിലനിർത്തിയവർ, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദ നിലനിർത്തിയവരെ കൊല്ലാക്കൊല നടത്തി ലക്ഷക്കണക്കിന് കൊന്നൊടുക്കിയത് ഇറാന്റെ സപ്പോർട്ടിൽ ബഷാർ അസദ് 30 ലക്ഷത്തിനെ കൊന്നില്ലേ? യമനിൽ വെച്ച ഹൂത്തികൾ ലക്ഷങ്ങളെ കൊന്നില്ലേ? ഇപ്പോൾ ഫലസ്തീന്റെ പേരും പറഞ്ഞ് ഫലസ്തീനിലെ അഹ്ലു സുന്നയുടെ ആൾക്കാരെ കൊന്ന് അവിടെ ഷീയത്ത് സ്ഥാപിക്കാൻ കപടനായ ഇറാൻ ചതിക്കുകയല്ലേ ജൂതന്റെ ഒന്നിച്ചുകൂടിയിട്ട്? തിരിച്ചറിയാൻ കഴിയണം നമുക്ക് ഇസ്ലാമോടാണ് കൂറെങ്കിൽ, മുസ്ലിമോടാണ് കൂറമെങ്കിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ചെയ്യ്. നമുക്ക് ഇസ്ലാമോടാണ് കൂറ്, മുസ്ലിമിനോടല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവിനെ ഞാൻ ശത്രുവായിട്ട് കാണും, മുസ്ലിമിന്റെ ശത്രുവിനെ ഞാൻ ശത്രുവായിട്ട് കാണില്ല. കാരണം മുസ്ലിമിന്റെ ശത്രു ആവശ്യങ്ങളുടെ ശത്രുവാണ്, ഇസ്ലാമിന്റെ ശത്രു ആദർശത്തിന്റെ ശത്രുവാണ്. സമയം 10 മണിയായി. നിങ്ങൾക്ക് ആദർശത്തിന്റെയും ആദർശത്തിന്റെയും ആവശ്യത്തിന്റെയും ശത്രു നിങ്ങൾക്ക് ഞാൻ തിരിച്ചു പശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ആയത്തോതി. അപ്പൊ നിങ്ങൾക്ക് തിരിയും ഫാസിസ്റ്റുകളാണോ ശത്രു, കമ്മ്യൂണിസ്റ്റുകളാണോ ശത്രു എന്ന് നിങ്ങൾക്കപ്പോ തിരിയും. തീർച്ച ഫാസിസം ആദർശത്തിന്റെ ശത്രുവല്ല, കമ്മ്യൂണിസം ആദർശത്തിന്റെ ശത്രുവാണ്. ഫാസിസ്റ്റുകൾ നിന്നെ കൊന്നിട്ട് സ്വർഗത്തിലേക്ക് അയക്കും, കമ്മ്യൂണിസ്റ്റുകൾ നിന്നെ സ്നേഹിച്ചിട്ട് നരകത്തിലേക്ക് അയക്കും. ഞാൻ വിശദീകരിച്ചു തരാം ഇപ്പൊ സമയമില്ലെനിക്ക്. അക്കൂലു കൗലി ഹാദാ ഇല്ല. ഞാൻ പറയട്ടെ ആദ്യവും അവസാനമായി എന്നോട്, ഈ കൂടിയിരിക്കുന്നവരോട്, ഈ മഹല്ലത്തിലെ പള്ളി ഇമാമിങ്ങളോട്, പള്ളിയിലെ ഖത്തീബുമാരോട്, മുദരിസുമാരോട്, സംയുക്ത ജമാഅത്തിന്റെ ആൾക്കാരോട്, സംഘടന നേതാക്കന്മാരോട് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, മിമ്പറുകളും മെഹ്റാബുകളും നിങ്ങളെ കയ്യിലാണ്. 98% മിമ്പറുകൾ നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഷിയാക്കൾ. 98% മെഹ്റാബുകളും ഷിയാക്കളാണ് കൈകാര്യം ചെയ്യുന്നത്. 2% മെഹ്റാബും മിമ്പറും മാത്രമേ കേരളത്തിൽ സൽഫികളുടെ കയ്യിലുള്ളൂ. എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ എത്രയും പെട്ടെന്ന് പുനഃപ്രഖ്യാപനം നടത്തണം. എത്രയും പെട്ടെന്ന് ആ ഷഹാദത്തിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുവരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ജാറങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഷഹാദ പുനർജീവിക്കണം. മുഹമ്മദുർ റസൂല കൊടുത്ത ഷഹാദ തരീഖത്തുകളെയും ഷെയ്ഖുകളെയും ഒഴിവാക്കിക്കൊണ്ട് പുനർജീവിപ്പിക്കണം. എന്നിട്ട് ആകാശത്തിന്റെ കവാടം തുറക്കണം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഹഖുൽ ഹഖ് അല്ലാഹു സംഗതി ഇടപെട്ടിരിക്കും. അത് നമുക്ക് പുതിയ നൂറ്റാണ്ടിൽ ആസ്വദിച്ച് കാണുകയും ചെയ്യാം. അതിന് കാരണമായിരിക്കട്ടെ നമ്മുടെ ഈ കൂട്ടായ്മകളിൽ നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം. واستغفر الله العظيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.
അതുപോലെ നമ്മുടെ കേനമിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി പി മുഹമ്മദ് സാഹിബ്, അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ സമാപിച്ചതായി അറിയിക്കുന്നു. വാഹൃദേവ്.